നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ചും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിലെ വനിതാ സമാജത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ക്ലാസ്സാണ്. സൂം മീറ്റിംഗിലാണ് നാം അറ്റൻഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇന്നത്തെ ടോപ്പിക് വിമൻ എംപവർമെന്റ് എന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ഒരു ടോപ്പിക്കിൽ നമുക്ക് ക്ലാസ്സുകൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കുകയും ആ ഒരു ഇന്നത്തെ ഈ ഒരു ഈവനിങ് നമ്മളെ തന്നെ ശക്തീകരിക്കുന്നതായി തീരട്ടെ എന്ന് അഭിമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകിച്ചും ഈ ഒരു ക്ലാസ്സിലേക്ക് എന്നെ ക്ഷണിച്ച ഐസക് ബി പ്രകാശനോടും ഇതിൻ്റെ ഈ മത്തം പറയുന്ന സമാജ നേതൃത്വത്തിലുള്ള എല്ലാവരോടും നന്ദി സമർപ്പിക്കുന്നു. ഞാൻ ഷെയർ ചെയ്യാം സ്ക്രീൻ. കൊച്ചുമായി ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഒരു മിനിറ്റ്. ഷെയർഡായോ? ആയി ആയി. ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ തലങ്ങളിലും മുഖ്യധാരയിൽ എത്തി നിൽക്കുന്ന ഏതൊരു എടുത്താലും ജോലിപരമായാലും സാമൂഹ്യപരമായും സാമ്പത്തികപരമായും ഒക്കെ മുഖ്യ ധാരയിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷെ ആ ഒരു മുഖ്യധാരയിലേക്ക് എത്തപ്പെട്ടു എന്ന് പറഞ്ഞാലും എത്രയധികം സ്ത്രീകൾ എത്രയധികം സമൂഹം എത്ര ശതമാനം അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ വളരെ കുറവായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിമൻ എംപവർമെന്റ് സ്റ്റഡീസ് ഒക്കെ നമ്മൾ എല്ലാ മേഖലകളിലും അത് സാമൂഹ്യപരമായ മേഖലകളിലും സഭാതലങ്ങളിലും ഗവൺമെന്റ് തലങ്ങളിലും എല്ലാം ഇപ്പൊ ഏതൊരു ആരോട് ചോദിച്ചാലും വിമൻ എംപവർമെന്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. കാരണം എല്ലാവർക്കും അത്തരത്തിലുള്ള ഒരു ചിന്തകളും ധാരകളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പൊ ഇന്നത്തെ പ്രത്യേകമായിട്ട്
വിമൻ എംപവർമെന്റിന്റെ വിവിധ തലങ്ങളാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പ്രത്യേകിച്ചും എംപവറിംഗ് വിമൻ ഇൻ ചർച്ച് സ്ക്രിപ്ചർ ആൻഡ് സൊസൈറ്റി, സമൂഹത്തിലും അതുപോലെ തന്നെ വേദപുസ്തകത്തിലും അതുപോലെ നമ്മുടെ സഭയിലും സ്ത്രീകളുടെ സ്ഥാനം എന്താണ്, സ്ത്രീകൾ എങ്ങനെയാണ്, ഹൗ ടു എംപവറിംഗ്, നമുക്ക് എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ ശാക്തീകരണം എന്നാണ്. എങ്ങനെ നമുക്ക് എംപവർ ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ നമ്മളെ തന്നെ കൂടുതൽ ശാക്തീകരിക്കാനായിട്ട് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് എംപവറിംഗ് വിമൻ ഇൻ ചേർച്ച് സ്ക്രിപ്ചർ ആൻഡ് സൊസൈറ്റി എന്നുള്ളതാണ് നമ്മുടെ അതിൻ്റെ സബ് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ വാട്ട് ഈസ് എംപവർമെന്റ്? നമുക്കറിയാം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീ ശാക്തീകരണം. പ്രത്യേകിച്ചും ഇവിടെ ഇന്ത്യ കേരളത്തിലെ മാധ്യമങ്ങളിലാണെങ്കിൽ എപ്പോഴും അവർ ശാക്തീകരണം എന്ന വാക്കല്ല, ശാക്തീകരണം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫോഴ്സ് അല്ലെങ്കിൽ പുറകിൽ നിന്നും ആരോ നമ്മളെ ഉന്തിത്തള്ളി ശാക്തീകരിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആക്ച്വൽ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ശാക്തീകരണമാണ്. എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ ശാക്തീകരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ തന്നെ, വിത്തിൻ അവർ സെൽഫ്, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ശക്തിയാണ്, നമ്മുടെ ഉണ്മയിൽ നിന്നുള്ള ശക്തിയാണ്. അപ്പൊ നമ്മുടെ കഴിവുകളെ, നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള കഴിവുകളെ, ദൈവം നമുക്ക് നൽകിയിട്ടുള്ള താലന്റുകളെ ഒക്കെ മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ അവയെ പുറത്തേക്ക് കൊണ്ടുവന്ന് ശക്തി ആർജിക്കുക എന്നുള്ളതാണ് എംപവർമെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ വേർഡ് മീനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ദ ആക്ട് ഓർ ആക്ഷൻ ഓഫ് എംപവറിങ് സംവൺ ഓർ സംതിങ്, ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ എന്തിനെയോ നമ്മൾ ശാക്തീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന, സമൂഹത്തിന്റെ പ്രയോജനത്തിനായി നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുന്ന, അല്ലെങ്കിൽ ദ ഗ്രാൻഡിങ് ഓഫ് ദ പവർ, അധികാരത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അധികാരം കൊടുക്കുന്ന അല്ലെങ്കിൽ അവകാശങ്ങൾ ലഭ്യമാകുന്ന, ഓർ അതോറിറ്റി ടു പെർഫോം വേരിയസ് ആക്ട് ആൻഡ് ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാനും ഒക്കെയുള്ള ഒരു ശക്തി ആർജിക്കുക എന്നുള്ളതാണ്, ഒരു അതോറിറ്റി ആയി മാറുക എന്നുള്ളതാണ് ആ വേർഡ് മീനിങ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതുപോലെ എംപവർ ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ലാറ്റിൻ വേർഡ് പൊട്ടർ വിസ് മീൻസ് ടു ബി ഏബിൾ. ടു ബി ഏബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഏബിളായി മാറുക, കഴിവ് വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഏബിളായി തീരുക, അല്ലെങ്കിൽ നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാകുക, കഴിയുക, ഉരുത്തിരിയുക എന്നൊക്കെയുള്ള മീനിങ് ആണ് ടു ബി ഏബിൾ എന്ന് പറഞ്ഞാൽ. ആ ഒരു ലാറ്റിൻ വേർഡാണ് എംപവർ എന്ന വാക്കിന്റെ ആ ഒരു എറ്റിമോളജിക്കൽ മീനിങ്ങിലേക്ക് പോകുന്നത്. അപ്പം ദറ്റ് മീൻസ് ഗിവിംഗ് പീപ്പിൾ ദ അതോറിറ്റി ആൻഡ് ഏബിൾ ടു ഡു സംതിങ്, ചെയ്യാനുള്ള കഴിവ്, പ്രവർത്തിക്കാനുള്ള കഴിവ്, എക്സ്പ്ലോറിംഗ് ദ ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് എൻഹാൻസിങ് ഹ്യൂമൻ എബിലിറ്റി ഫോർ ദി ബെനിഫിറ്റ്സ് ഓഫ് ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അപ്പൊ സമൂഹത്തില് നന്മ ചെയ്യാനായി കഴിവ് നേടിയെടുക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ ശക്തീകരിക്കുക, അതാണ് എംപവർമെന്റ് എന്നുള്ള വിചാരം. സോ ദ പ്രോസസ് ഓഫ് എൻഹാൻസിങ് ദ കപ്പാസിറ്റി ഓഫ് ഇൻഡിവിജ്വൽ, നമ്മുടെ കഴിവുകളെ എൻഹാൻസ് ചെയ്യുക, വ്യക്തികളാകാം, സമൂഹമാകാം, അങ്ങനെ നമ്മുടെ കഴിവുകളെ എൻഹാൻസ് ചെയ്യുന്നതിനെയാണ്, എൻഹാൻസ് ചെയ്യുക മാത്രമല്ല ടു ട്രാൻസ്ഫോം ദോസ് ചോയ്സസ് ഇൻ ടു ഡിഫൈൻ ആക്ഷൻസ് ആൻഡ് ഔട്ട്കംസ്. അപ്പൊ എൻഹാൻസ് അവർ ടാലൻസ് ആൻഡ് എൻകറേജ്, നമ്മെ തന്നെ ശക്തീകരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ശക്തിയാണ് എംപവർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്ത്രീ ശക്തീകരണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ശക്തീകരിക്കുക എന്നുള്ളതാണ്, കരുത്തുറ്റ നേതൃത്വത്തിലേക്ക് ശക്തി ആർജിക്കുക. അപ്പം എങ്ങനെ നമുക്ക് ശക്തി ആർജിക്കാനായിട്ട് സാധിക്കും, കാരണം ഏതൊക്കെ തലങ്ങളിൽ നമുക്ക് ഓരോരുത്തരെയും എടുത്തു നോക്കുക, നമുക്ക് ദൈവം നൽകിയിട്ടുള്ള താലന്റുകളുണ്ട്, നാം ആർജിച്ചെടുത്തിട്ടുള്ള കഴിവുകളുണ്ട്, പഠനത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ ഒക്കെ നാം നമ്മുടെ ഇൻബോൺ ആയിട്ടുള്ള കഴിവുകൾ, നാം ആർജിച്ചെടുത്തിട്ടുള്ള കഴിവുകൾ, ഇവയൊക്കെ ചേർത്ത് പിടിച്ച്, ആ കരുത്തുകളെ ചേർത്ത് പിടിച്ച് ശക്തി ആർജിച്ചുകൊണ്ട് അവയെ സമൂഹത്തിന് നന്മയുള്ളതാക്കി തീർക്കത്തക്ക രീതിയിൽ നമ്മെ ശക്തീകരിക്കുക, അല്ലെങ്കിൽ നമ്മെ എന്താ അതിലേക്ക് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ആ ഒരു ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ് ഈ ശക്തീകരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശമാക്കുന്നത്. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ ഓരോരുത്തരും നോക്കുക, അവർക്ക് എന്തൊക്കെ കഴിവുകളാണ് നൽകിയിട്ടുള്ളത്, നമ്മൾ നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കാതെ ഇരിക്കുകയാണ്. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള കഴിവ് എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ കഴിവുകളാണ് ലഭ്യമായിട്ടുള്ളത്, ആ കഴിവുകളും ഒപ്പം
എനിക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന കഴിവുകളുണ്ട്. ഇപ്പൊ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്ന ചില അറിവുകളുണ്ട്. അതേപോലെ തന്നെ ഞാൻ പഠനത്തിലൂടെ ഞാൻ ആർജിച്ചെടുത്തിട്ടുള്ള ചില അറിവുകളുണ്ട്. അതുപോലെ ഞാൻ മറ്റുള്ളവരുടെ ഇടപെടുന്നതിൽ എൻവയോൺമെന്റിൽ നിന്ന് ഞാൻ ആർജിച്ചെടുത്തിട്ടുള്ള ചില കഴിവുകൾ അറിവുകൾ ഇവയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നന്മയായി സമൂഹത്തിന് നന്മയ്ക്കായി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ ഒരു ശാക്തീകരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ഒരു ശാക്തീകരണത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് വിമൻ എംപവർമെന്റ്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തുകയാണ്. അതുകൊണ്ടാണ് ആ വേർഡ് എംഫസിസ് ചെയ്യുന്നത് എംപവർമെന്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള പവറിനെ പുറത്തു കൊണ്ടുവരിക, അല്ലെങ്കിൽ നമ്മളെ ആർജിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കഴിവുകൾ ചേർത്ത് വെച്ചുകൊണ്ട് ടു എംപവർ, നമ്മെ തന്നെ ശക്തി ആർജിക്കുക, സ്വയം ശക്തി ആർജിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലാതെ ചാനലുകളോ മറ്റുള്ള ആളുകളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിൽ എന്നെ ഉന്തിത്തള്ളി ശക്തീകരിക്കുകയല്ല. അതും നടക്കുന്നുണ്ട് സമൂഹത്തിൽ, പക്ഷെ അതല്ല നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മളെ തന്നെ ശക്തീകരിക്കുക എന്നുള്ളതാണ്. അതാണ് ആ വേർഡ് മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വൈ ടു എംപവർ, എന്തിനാണ് നമ്മൾ എംപവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എംപവർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, എംപവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അറിവ് നേടണം, അറിവുകൾ നേടണം, ഗെയിനിങ് നോളജ്. നമുക്ക് അറിവ് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ എന്താണ് പല ഏത് കാര്യങ്ങളാണ്, ഏതിലേക്കാണ് ഞാൻ ഇറങ്ങേണ്ടത്, അല്ലെങ്കിൽ എവിടേക്കാണ് ഈ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ എങ്ങനെ എനിക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. അപ്പം അത്തരത്തിലുള്ള അറിവ് ത്രൂ എഡ്യൂക്കേഷൻ, അത് എംപവർമെന്റ് ത്രൂ എഡ്യൂക്കേഷൻ നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുള്ളതാണ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ നൽകി നമ്മുടെ ബ്രെയിനെ തന്നെ ശക്തീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ ഗെയിനിങ് നോളജ് ആണ് ഒന്നാമത്തെ ആസ്പെക്ട്സ് എംപവർമെന്റിന്റെ. ദെൻ സെക്കൻഡ് വൺ, ഡെവലപ്പിംഗ് സ്കിൽസ്, നമ്മുടെ കഴിവുകളെ, ആ നോളജ് നമ്മൾ നേടിയെടുക്കുന്നു, ഒപ്പം ഡെവലപ്പിംഗ് അവർ സ്കിൽസ്, നമ്മളുടെ കഴിവുകളെ എന്താണ് വികസിപ്പിക്കുകയാണ്, ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പൊ ആ കഴിവുകളെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്തൊക്കെ കഴിവുകളാണ്, ചിലപ്പോൾ പാടാനുള്ള കഴിവായിരിക്കാം, നല്ല പാചകം ചെയ്യാനുള്ള കഴിവായിരിക്കാം, അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനുള്ള കഴിവായിരിക്കാം, അങ്ങനെ പല പലമായ ദൈവം താലന്തുകൾ വേദസ്വത്തിൽ പരിശോധിക്കാൻ നമുക്കറിയാം. ഒരു താലന്ത് കൊടുത്തവരുണ്ട്, മൂന്ന് താലന്ത് കൊടുത്തവരുണ്ട്, അഞ്ച് താലന്ത് കൊടുത്തവരുണ്ട്. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച്, പ്രാപ്തിക്കനുസരിച്ച് ദൈവം നമുക്ക് താലന്തുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ആ താലന്തുകൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡെവലപ്പ് ചെയ്യണം, അതിനെ കുഴിച്ചുമൂടുകയല്ല. അഞ്ച് താലന്ത് കിട്ടിയവൻ അഞ്ചു കൂടെ വികസിപ്പിച്ചു, അല്ലെങ്കിൽ അഞ്ചു കൂടെ നേടി. അപ്പൊ ദൈവം നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് നൽകിയിട്ടുള്ള താലന്തുകളെ കണ്ടെത്തുകയും അവയെ വികസിപ്പിക്കുകയും അവയെ കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ എംപവർമെന്റ്. അതിലൂടെയാണ് നമുക്ക് എംപവർമെന്റ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ദെൻ തേർഡ് വൺ, ഐഡന്റിഫൈ അവർ സ്ട്രെങ്ത്, പാഷൻസ് ആൻഡ് വാല്യൂസ്. നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയാണ്, നേരത്തെ പറഞ്ഞത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. എന്തൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത്സ്, എനിക്ക് എന്താണ് കഴിവുകൾ ഉള്ളത്, ദെൻ എന്ത് പാഷനാണ് എനിക്കുള്ളത്, എന്തിലേക്കാണ് എനിക്ക് പോകാൻ പറ്റുന്നത്, ദെൻ മൂല്യങ്ങളെ പറ്റി ഇതൊക്കെ തിരിച്ചറിയുക എന്നുള്ളതും അതിൻ്റെ ഒരു എംപവർമെന്റിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ നമ്മളുടെ കഴിവുകളെ തിരിച്ചറിയുക, നമുക്ക് എന്തിലേക്കാണ് നമുക്ക് പോകാൻ പറ്റുന്നത്, നമ്മുടെ അഭിരുചികളെ മനസ്സിലാക്കുക, ദെൻ അതിനനുസരിച്ച് അതിൻ്റെ മൂല്യങ്ങളെ മനസ്സിലാക്കുക, അതും അതിൻ്റെ ഒരു പാർട്ടാണ്. അപ്പൊ നമ്മളെ നോളജ് അക്യൂർ ചെയ്യുന്നു, നമ്മുടെ കഴിവുകൾ വികസിപ്പിക്കുന്നു, അപ്പോഴാണ് നമ്മളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കുന്നു, നമ്മുടെ വീക്ക്നെസ് മനസ്സിലാക്കുന്നു, നമ്മളുടെ അഭിരുചികൾ എന്താണെന്ന് മനസ്സിലാക്കുന്നു, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് വെച്ച് ബിൽഡിംഗ് സെൽഫ് കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സെൽഫ് കോൺഫിഡൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ആത്മവിശ്വാസം നേടിയെടുക്കുക, നേരെ നിൽക്കാനുള്ള ഒരു കഴിവ് നേടിയെടുക്കുക. നമുക്കറിയാം, നമ്മൾ അറിവ് നേടുമ്പോഴും നമ്മുടെ കഴിവുകൾ വികസിക്കുമ്പോഴും ഒക്കെ നമുക്ക് തന്നെ നമ്മളെ തന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാം, നമ്മൾ മുന്നോട്ട് വരാനായിട്ട് മുഖ്യധാരയിലേക്ക് എത്താനായിട്ട് നമുക്ക് കഴിയും. ഒരു കോൺഫിഡൻസ്, നമ്മുടെ ഒരു ആത്മവിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതും ഈ എംപവർമെന്റിന്റെ ഒരു ലക്ഷ്യമാണ്. ദെൻ അങ്ങനെ ഒരു ആത്മവിശ്വാസം നേടിയെടുക്കുമ്പോഴാണ് ഗെയിനിങ് പവർ ആൻഡ് അതോറിറ്റി, നമ്മളൊരു അതോറിറ്റി ആയിട്ട് മാറുകയാണ്. നമുക്കൊരു എന്താ ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്യുകയാണ്. അപ്പൊ നമുക്കൊരു പവർ ലഭിക്കുകയാണ്. കാരണം അറിവ് നേടുമ്പോഴും നമ്മുടെ താലന്തുകൾ വികസിപ്പിക്കുമ്പോഴും നമ്മുടെ സ്കിൽസ് നേടിയെടുക്കുമ്പോഴും ഒക്കെ നമുക്ക് എന്താ നമുക്ക് ആ ഒരു അതോറിറ്റിയിലേക്ക് നമ്മൾ എത്തുകയാണ്. പവർ ആൻഡ് അതോറിറ്റി, അധികാരത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ അധികാരത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു അതോറിറ്റിയിലേക്ക് നാം വരുമ്പോൾ, നമുക്ക് നേരെ നിൽക്കാനും നേരെ അനീതികളെ ചോദ്യം ചെയ്യാനും സമൂഹത്തിൽ
കോൺട്രിബ്യൂട്ടിംഗ് ടു ദ സൊസൈറ്റി, കോൺട്രിബ്യൂട്ടിംഗ് ടു ദ സൊസൈറ്റി മീൻസ് സമൂഹത്തിന് നന്മ പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതാ ഒരു 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 ലെവൽ ഓഫ് ഒരു ഹയറാർക്കിക്കൽ ഓർഡർ ഇതാണ്. നമ്മൾ അറിവുകൾ നേടുന്നു, ആ അറിവുകളിലൂടെ നമ്മളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ പാഷൻസ്, നമ്മുടെ വാല്യൂസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ നമ്മൾ സ്ട്രെങ്ത് ആയി കഴിയുമ്പോൾ ദെൻ വി ഗെറ്റ് എ സെൽഫ് കോൺഫിഡൻസ്, നമുക്കൊരു ഒരു ആത്മവിശ്വാസം, ഒരു സെൽഫ് കോൺഫിഡൻസ് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പൊ ആ ഒരു സെൽഫ് കോൺഫിഡൻസിലേക്ക് നാം എത്തുമ്പോഴാണ് നമുക്കൊരു അതോറിറ്റി ആൻഡ് പവർ, നമ്മൾ അറിയാതെ തന്നെ ചില അധികാരങ്ങൾ പവർ നമ്മിലേക്ക് വന്നു ചേരുകയാണ്. അപ്പൊ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ലഭിക്കുന്ന അറിവുകൾ, നമ്മുടെ സ്കിൽസ്, നമ്മുടെ ടാലൻസ്, നമ്മൾ ആർജിച്ചിട്ടുള്ള അറിവുകൾ, നമ്മുടെ പഠനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, ഇവയൊക്കെ നേടിയെടുത്തുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ നന്മയുള്ളവരായി മാറാൻ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു 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 എന്താ എംപവർമെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാൻസ്ഫോർമേറ്റീവ് ജേണിയാണ്. ദറ്റ് എനേബിൾ ഇൻഡിവിജ്വൽസ് ടു അൺലോക്ക് ദർ ഫുൾ പൊട്ടൻഷ്യൽ. നമ്മുടെ പൊട്ടൻഷ്യലിനെ അൺലോക്ക് ചെയ്യാണ്. ഇതുവരെ നമ്മൾ പൂഴ്ത്തി വച്ചിരിക്കുന്ന അല്ലെങ്കിൽ മറച്ചു വച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെ നാം അൺലോക്ക് ചെയ്ത് വെളിയിലേക്ക് കൊണ്ടുവരിക, പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് എംപവർമെന്റ് എന്ന് പറയുന്നത്. അപ്പം ത്രൂ എംപവർമെന്റ് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ അറിവുകൾ നേടുന്നു, നമ്മളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, നമ്മുടെ സ്ട്രെങ്ത്, നമ്മുടെ പാഷൻസ്, നമ്മുടെ വാല്യൂസ് ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നു. ദെൻ ആ ഒരു സെൽഫ് കോൺഫിഡൻസിൽ ഒരു ബൂസ്റ്റപ്പ് നമുക്ക് ഉണ്ടാകുകയാണ്. അൺലോക്ക് അവർ പൊട്ടൻഷ്യൽ, നമ്മുടെ പൊട്ടൻഷ്യലിനെ നമ്മൾ അൺലോക്ക് ചെയ്ത് അതിനെ വെളിയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അത് എന്തിനു വേണ്ടിയായിരിക്കണം? നമ്മുടെ ഉയർച്ചയ്ക്കും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ നന്മയ്ക്കുമായി പ്രവർത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് എംപവർമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് നമുക്ക് പോവാം. അപ്പം ആ ഒരു അറിവ് നേടിയെടുത്ത് സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അത് ഏതൊക്കെ തലങ്ങളിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. വാട്ട് ആർ ദി വേരിയസ് ഡയമെൻഷൻസ് ഓഫ് എംപവർമെന്റ്? അപ്പൊ ഏതൊക്കെ തലങ്ങളിൽ നമുക്ക് അറിവ് നേടിയെടുക്കണം, ഏതൊക്കെ തലങ്ങളിൽ നാം ശക്തി ആർജിച്ചെങ്കിൽ മാത്രമേ നമുക്കൊരു എംപവർമെന്റിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ തലങ്ങളാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഇന്റലക്ച്വൽ എംപവർമെന്റ്. ഇന്റലക്ച്വൽ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയെ ശക്തീകരിക്കുക, നമ്മുടെ ബ്രെയിനെ ശക്തി കൊടുക്കുക, അതാണ് ഇന്റലക്ച്വൽ എംപവർമെന്റ്. ഇന്റലക്ച്വൽ എംപവർമെന്റ് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇന്റലക്റ്റിനെ എംപവർ ചെയ്യാൻ പറ്റുന്നത്? ത്രൂ എഡ്യൂക്കേഷൻ മാത്രമാണ്, ത്രൂ എഡ്യൂക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അപ്പൊ ഇന്റലക്ച്വൽ ആയിട്ട് നമുക്ക് എംപവർമെന്റ് ഉണ്ടാകും. അപ്പൊ ഇന്റലക്ച്വൽ എംപവർമെന്റ് നമുക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, കൂടുതൽ കൂടുതൽ മേഖലകളിൽ കൂടുതൽ കൂടുതൽ അറിവുകൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പൊ ആ ഒരു ഭൗതികമായ ശക്തീകരണം നേടിയെടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ ഭൗതികമായ ശക്തീകരണം സമൂഹത്തിന്റെ ചെറുതും വലുതുമായ തലങ്ങളിൽ സ്ത്രീകളെ കീഴ്പ്പെടുത്തുന്ന ധാരാളം ഘടനകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഘടനകളെ തിരിച്ചറിയണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? അതിനെപ്പറ്റിയുള്ള അറിവുകൾ ഉണ്ടായിരിക്കണം. ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ശരിയാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് അറിവുണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ ഭൗതികമായി ശക്തി ആർജിക്കാനായിട്ട് നമുക്ക് കഴിയണം. അപ്പൊ ഒരു ഇന്റലക്ച്വൽ എംപവർമെന്റ് നേടിയെടുക്കുകയാണ് വിമൻ എംപവർമെന്റിന്റെ ആദ്യ പടി എന്ന് പറയുന്നത്. കാരണം ത്രൂ എഡ്യൂക്കേഷനിലൂടെ, ത്രൂ എക്സ്പീരിയൻസിലൂടെ ഒക്കെ നന്മ ഏതാണ്, തിന്മ ഏതാണ്, അനീതി ഏതാണ്, അല്ലെങ്കിൽ ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, അല്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടായി, അല്ലെങ്കിൽ വിമനെ അടിച്ചമർത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ വിമൻ്റെ പ്രൊട്ടക്ഷൻ്റെ പ്രശ്നത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടാനായിട്ട് സാധിക്കും, അതിനെ യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ച് നേരിടാനായിട്ട് സാധിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്റലക്ച്വലി എംപവേർഡ് ആയിരിക്കണം. അപ്പൊ ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ എംപവർമെന്റ് ആണ്. അപ്പൊ ബുദ്ധിയും നിയമപരമായ അറിവുകൾ വേണം, ടെക്നോളജിക്കൽ ആയിട്ടുള്ള അറിവുകൾ വേണം, നമ്മുടെ ചുറ്റുപാടിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി വേണം. അപ്പൊ നിരന്തരം അറിവ് നേടുന്ന ആളുകളായിരിക്കണം. അപ്പൊ വിമൻ എംപവർമെന്റ് സാധ്യമാകണമെങ്കിൽ നാം എപ്പോഴും അറിവ് നേടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ കൂടുതൽ കൂടുതൽ അറിവുകൾ, നമ്മുടെ സാമൂഹ്യപരമായും സാംസ്കാരികപരമായും ഒക്കെയുള്ള അറിവുകൾ നേടുമ്പോഴാണ് നമ്മൾ ഭൗതികമായും നാം എംപവേർഡായിട്ട് മാറുന്നത്. അപ്പൊ ഇന്റലക്ച്വൽ എംപവർമെന്റിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് കഴിയണം എന്നുള്ളതാണ്.
രണ്ടാമത് എക്കണോമിക് എംപവർമെന്റ് ആണ്. എക്കണോമിക് എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, സാമ്പത്തികമായ ഒരു ശാക്തീകരണമാണ്. എപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാനായിട്ട് സാധിക്കുകയില്ല. അപ്പം എങ്ങനെയാണ് നമുക്ക് സാമ്പത്തികമായി എംപവർ ചെയ്യാനായിട്ട് സാധിക്കുന്നത്? എക്കണോമിക് എംപവർമെന്റ്. അപ്പൊ വിമൻ എംപവർമെന്റ് സാധ്യമാകണമെങ്കിൽ നമുക്ക് എക്കണോമിക് എംപവർമെന്റ് ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ എക്കണോമിക് എംപവർമെന്റ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ഒരു സുരക്ഷിതത്വം ഉണ്ടാകണം. അപ്പൊ സാമ്പത്തികമായ സുരക്ഷിതത്വം ഉണ്ടാകണമെങ്കിൽ എങ്ങനെ സാധിക്കുകയുള്ളൂ? നമ്മൾ ഉൽപാദന പ്രക്രിയയിൽ പങ്കുചേർന്നെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ കഴിവ്, നമ്മുടെ സമയം, നമ്മുടെ വിവരം, നമ്മുടെ വിജ്ഞാനം ഒക്കെ ചേർത്ത് വെച്ച് അത് ഫലപ്രദമായി ഉപയോഗിച്ച് സാമ്പത്തികമായ സുരക്ഷിതത്വം നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പൊ എക്കണോമിക് എംപവർമെന്റ്, അത് നമുക്ക് ജോലി ലഭിക്കുക, നമുക്ക് സാലറി ലഭിക്കുക, അതൊക്കെ എക്കണോമിക് എംപവർമെന്റ് ആണ്. ആ ഒരു എക്കണോമിക് എംപവർമെന്റിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ആ ഒരു ഇന്റലക്ച്വൽ എംപവർമെന്റിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്റലക്ച്വൽ എംപവർമെന്റിൽ കൂടി നമുക്ക് എക്കണോമിക് എംപവർമെന്റ് സാധിക്കണേ ആ ലഭ്യമായിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ആർജിച്ചിട്ടുള്ള, ഞാൻ ഒരു ഡിഗ്രി നേടി, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പഠിച്ചു, ഞാൻ അല്ലെങ്കിൽ ഒരു MBA എടുത്തു, ഞാൻ അല്ലെങ്കിൽ ഒരു BTech എടുത്തു, പക്ഷെ അതിനെ എങ്ങനെ നമുക്ക് സാമ്പത്തികമായും ഭദ്രതയുള്ളതാക്കി മാറ്റാം? കാരണം അത് ജോലി ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പം അവിടെ നാം എക്കണോമിക് ആയിട്ട് നമ്മുടെ കരുത്ത് ആർജിക്കണമെങ്കിൽ ഉൽപാദന പ്രക്രിയയിൽ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് മേഖലയിൽ നാം ഒരു പങ്ക് ചേർന്നെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തികമായ കരുത്ത് ആർജിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മുടെ കഴിവും വിവരവും വിജ്ഞാനവും ഒക്കെ ഫലപ്രദമായി ഉപയോഗിച്ച് സാമ്പത്തികമായ ശക്തി ആർജിക്കാനായിട്ട് നമുക്ക് കഴിയണം. അവിടെയാണ് ഒരു എക്കണോമിക് എംപവർമെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ എക്കണോമിക് എംപവർമെന്റ് എന്ന് പറയുന്നത് ഇപ്പം പ്രത്യേകിച്ച് നമുക്കറിയാം, പണം ഒരു ശക്തി തന്നെയാണ്, ഒരു അധികാരം തന്നെയാണ്. അപ്പൊ വിമൻ അവളുടെ കയ്യിൽ അല്ലെങ്കിൽ സ്ത്രീകളുടെ കയ്യിൽ സ്വത്തുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അധികാരം ഉണ്ടാകുമ്പോൾ, പണം ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവൾ ശക്തി ആർജിച്ച് വരുമെന്നുള്ളതാണ്. കാരണം അതുകൊണ്ടാണ് സ്വത്തുമായിട്ട് നമുക്ക് പഠനങ്ങൾ പറയുന്നത് അതാണ്. നമ്മുടെ പവർ എന്ന് പറയുന്നത് സ്വത്തുമായിട്ടും കൂടെ റിലേറ്റഡ് ആണ്. നമുക്ക് കൂടുതൽ അധികാരത്തിലേക്ക് എത്തണമെങ്കിൽ സാമ്പത്തികമായ ഒരു ഭദ്രതയും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ സ്ത്രീകളുടെ സ്വത്തവകാശത്തെ പറ്റി നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ഇവിടുത്തെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ, സ്ത്രീക്ക് തുല്യ സ്വത്തവകാശം ഇന്ന് ക്രിസ്ത്യൻ വിമന് തുല്യ സ്വത്തവകാശമാണ് നിലവിലുള്ളത്. പക്ഷെ എത്ര പേർക്ക്, എത്ര ശതമാനമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. എത്ര പേർക്കാണ്, അല്ലെങ്കിൽ ഇപ്പം പെൺകുട്ടികൾക്കും പിതൃസ്വത്തിൽ അവകാശം നൽകിക്കൊണ്ടുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. പക്ഷേ എത്ര സ്ത്രീകൾക്ക് അത് ലഭ്യമാകുന്നു? അപ്പൊ അത് ലഭ്യമാകത്തക്ക രീതിയിലുള്ള കഴിവുകൾ അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ഒരു അറിവ് നേടിയെടുക്കുമ്പോഴാണ് അവിടെ എക്കണോമിക് ആയിട്ട് എംപവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. അപ്പൊ ആ എക്കണോമിക് എംപവർമെന്റ്, അതുപോലെ തന്നെ കൾച്ചർ ആൻഡ് സോഷ്യൽ എംപവർമെന്റ്, സാമൂഹ്യമായ ശക്തീകരണം. നമുക്കറിയാം, നാം സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സമൂഹ ജീവിയാണ്. നമുക്ക് സമൂഹമില്ലാതെ ജീവിക്കാനായിട്ട് സാധിക്കില്ല. എപ്പോഴും പറയും ഞാൻ ഒറ്റപ്പെട്ട് ജീവിക്കാം, അല്ലെങ്കിൽ എനിക്ക് എല്ലാം ഉണ്ട് അതുകൊണ്ട് എനിക്ക് തന്നെ ജീവിക്കാൻ കഴിയും എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പൊ നമ്മളുടെ സമൂഹത്തിലെ ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിലൂടെ മാത്രമേ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ എംപവർമെന്റിലൂടെ മാത്രമേ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സമൂഹത്തെ ശക്തീകരിക്കുകയും സമൂഹത്തിൽ നിന്നും ശക്തി ആർജിക്കുന്ന പ്രക്രിയയും കൂടിയാണ് ഈ എംപവർമെന്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അനുഭവങ്ങൾ, സമൂഹത്തിൽ ഇടപെടാനുള്ള നമ്മളുടെ ആർജവത്വം, അതുപോലെ തന്നെ സാംസ്കാരികമായ ശക്തി ആർജിക്കൽ, സാംസ്കാരികമായ ഒരു ഇടപെടലുകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് അവിടെയാണ് കൾച്ചറൽ ആൻഡ് സോഷ്യൽ എംപവർമെന്റ്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളൊരു സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, ഇപ്പൊ ഈവൻ നമ്മുടെ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ ധാരാളം കൾച്ചറൽ ഇവന്റ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു അനുഭവ പരിചയങ്ങളും അല്ലെങ്കിൽ സാമൂഹ്യ ഇടപെടലും ഒക്കെ നാം നമ്മളുടെ വ്യക്തിത്വത്തെ ധാരാളമായി മാറ്റും. അപ്പൊ അത് ആ ഒരു വ്യക്തിത്വത്തെ, ആ ഒരു സാമൂഹ്യ ഇടപെടലുകൾ പോസിറ്റീവായിട്ട് നാം എംപവർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കൂടുതൽ ശക്തി ആർജിക്കാനായിട്ട്, നമ്മളുടെ ലൈഫിൽ അതിനെ കൂടുതൽ നന്മയിലേക്ക് നടത്താനായിട്ട് സാധിക്കും. അതുപോലെ ഇന്റലക്ച്വൽ എംപവർമെന്റിന്റെ കൂടെ വരുന്നത് തന്നെയാണ് ലീഗൽ എംപവർമെന്റ്. നിയമപരമായി നാം ശക്തി ആർജിക്കണം. അപ്പൊ നിയമപരമായി നിലവിലുള്ള നിയമങ്ങളെ പറ്റിയുള്ള ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം.
എങ്ങനെയാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വത്തവകാശ നിയമങ്ങളും അതുപോലെ തന്നെ മറ്റ് പല നിയമങ്ങളും സ്ത്രീയുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നിയമങ്ങൾ നിലവിലുണ്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിൽ നമ്മൾ കബളിപ്പിക്കപ്പെടുകയാണെങ്കിൽ അതിന് ഏത് നിയമത്തിലൂടെയാണ് നമുക്ക് പോകാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുകയാണെങ്കിൽ എവിടെയാണ് എനിക്ക് പരാതി നൽകാനായിട്ട് സാധിക്കുന്നത്, അത്തരത്തിലുള്ള ബേസിക് ആയിട്ടുള്ള ലീഗൽ നോളജ് സ്ത്രീകൾ നേടിയെടുക്കണം. അപ്പൊ ആ ഒരു ബേസിക് ആയിട്ടുള്ള ലീഗൽ നോളജ് നേടിയെടുക്കുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും, നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ആ ഒരു കഴിവുകൾ കണ്ടെത്തി അത് പഠനത്തെ ഇന്റലക്ച്വൽ എംപവർമെന്റിന്റെ പോലെ തന്നെ ലീഗൽ എംപവർമെന്റും നാം നേടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നിയമപരമായ അറിവുകൾ, നിയമപരമായ കഴിവുകൾ ഒക്കെ നാം നേടിയെടുക്കണം. ദെൻ അതുപോലെ തന്നെ ഡിജിറ്റൽ എംപവർമെന്റ്, പ്രത്യേകിച്ചും ഇപ്പൊ അമേരിക്കയുടെ ഒരു സാഹചര്യത്തിൽ എന്താ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. അപ്പം സാങ്കേതികപരമായിട്ടുള്ള ഒരു എംപവർമെന്റ്, ഇന്ന് എല്ലാം ഡിജിറ്റൽ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പൊ ഏതൊരു കാര്യത്തിനും നമുക്ക് ഇന്റർനെറ്റോ മൊബൈലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ ഇല്ലാതെ നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇനി എനിക്ക് മൊബൈലിൽ മറ്റു കാര്യങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ അറിയില്ല, അല്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു ഡോക്യുമെന്റ് ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് അറിയില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. ആ ഒരു കഴിവ് നാം നേടിയെടുക്കണം. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളാണെങ്കിലും മറ്റേതെങ്കിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവരോട് സംസാരിക്കാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഇന്റർനെറ്റ് പോലെയുള്ള ഇന്റർനെറ്റ് ഉപയോഗിച്ചുള്ള ഡിവൈസസിലൂടെയാണ്. അപ്പൊ ഒരു ഡിജിറ്റൽ എംപവർമെന്റ് സമൂഹത്തിൽ സാങ്കേതികപരമായി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പൊ ആ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ എങ്ങനെയാണ് നമുക്കും ഇടപെടാനായിട്ട് സാധിക്കുന്നത്, എങ്ങനെ നമുക്ക് ബുദ്ധിപരമായി കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കും, അതെനിക്ക് അറിയില്ല, അതിനെപ്പറ്റി എനിക്ക് പഠിക്കാൻ ഇനി പറ്റില്ല, എനിക്ക് പ്രായം പോയി എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇതൊക്കെ നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇനിയുള്ള ഒരു തലത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അത് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇന്നത്തെ ചാറ്റ് ജിപിടിയുടെ യുഗത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പുതിയ പുതിയ ടെക്നോളജീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ടെക്നോളജീസ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവയെ പറ്റി പഠിക്കാനുള്ള ഒരു ആർജവത്വം നാം നേടിയെടുക്കണം. അവിടെയാണ് നമുക്കൊരു ഡിജിറ്റൽ എംപവർമെന്റ് ഉണ്ടാകാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഒരു ഡിജിറ്റൽ എംപവർമെന്റിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് കഴിയണം. അപ്പം ഇന്റലക്ച്വൽ എംപവർമെന്റ് വേണം, എക്കണോമിക് എംപവർമെന്റ് വേണം, കൾച്ചറൽ ആൻഡ് സോഷ്യൽ എംപവർമെന്റ് വേണം, ലീഗൽ എംപവർമെന്റ് വേണം, ദെൻ അതുപോലെ തന്നെ ഡിജിറ്റൽ എംപവർമെന്റ് വേണം. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് പൊളിറ്റിക്കൽ എംപവർമെന്റ്. സാധാരണ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ശബ്ദം, സ്ത്രീകളുടെ ശബ്ദം മുഴങ്ങി കേൾക്കണമെങ്കിൽ എവിടെയാണ് സ്ത്രീകളുടെ ശബ്ദം മുഴങ്ങി കേൾക്കാൻ സാധിക്കുന്നത്? അധികാര കേന്ദ്രങ്ങളിൽ സ്ത്രീകൾ എത്തപ്പെടുമ്പോഴാണ്. അപ്പൊ തീരുമാന നിർണയ സമിതികളിൽ, അത് സഭയുടെ ആയാലും സമൂഹത്തിന്റെ ആയാലും രാഷ്ട്രത്തിന്റെ ആയാലും നമ്മൾ പ്രവർത്തിക്കുന്ന സംഘടനയുടെ ആയാലും ഒക്കെ തീരുമാന നിർണയ സമിതികളിൽ ആരെത്തണം? സ്ത്രീകൾ എത്തണം. അപ്പൊ ആ തീരുമാന നിർണയ സമിതികളിൽ സ്ത്രീകൾ എത്തുമ്പോഴാണ് അവിടെയാണ് നമുക്ക് സാധാരണ പാർട്ടിസിപ്പേഷൻ ഉണ്ട്, എല്ലാ തലങ്ങളിലും പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് പാർട്ടിസിപ്പേഷൻ അല്ല വേണ്ടത്, നമുക്ക് റെപ്രസെന്റേഷൻ ആണ് വേണ്ടത്, വിമൻ പ്രാതിനിധ്യമാണ് വേണ്ടത്. അപ്പൊ ആ ഒരു പ്രാതിനിധ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് പൊളിറ്റിക്കൽ എംപവർമെന്റ് വളരെ അനിവാര്യമാണ്. അപ്പൊ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തീരുമാന നിർണയ സമിതികളിൽ, അധികാര നിർണയ സമിതികളിൽ നമ്മുടെ സ്ത്രീകൾ എത്തുമ്പോഴാണ് നമ്മുടെ ശബ്ദം അവിടെ മുഴങ്ങി കേൾക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നമ്മളുടെ പ്രശ്നങ്ങൾ എന്താണ്, നമ്മളുടെ എന്താണ് നമുക്ക് വേണ്ടത് എന്ന് അവിടെ അധികാരികളെ അറിയിക്കണമെങ്കിൽ സ്ത്രീ ശബ്ദം അവിടെ ഉണ്ടെങ്കിൽ, നമുക്ക് വേണ്ടി പറയാനുള്ള നമ്മുടെ ശബ്ദം, സ്ത്രീകളുടെ ശബ്ദം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് പൊളിറ്റിക്കൽ എംപവർമെന്റും നമുക്ക് അനിവാര്യമായിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും എംപവർമെന്റുകൾ പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ എംപവർമെന്റ് ഒക്കെ എവിടെയാണ് നടക്കേണ്ടത്? നമ്മുടെ ഉള്ളിലാണ് നടക്കേണ്ടത്, നമ്മുടെ ശരീരത്തിലാണ് നടക്കേണ്ടത്. അതിന് നമുക്ക് ഫിസിക്കൽ എംപവർമെന്റ് അനിവാര്യമാണ്. ഫിസിക്കൽ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഹെൽത്ത് വൈസ് നാം വളരെ ഫിറ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഈ എംപവർമെന്റിലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. എനിക്ക് എല്ലാ അറിവുമുണ്ട്, കഴിവുണ്ട്, പക്ഷെ എനിക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, എനിക്ക് എക്കണോമിക് ആയിട്ട് എംപവർമെന്റ് ആണ്, പക്ഷേ എനിക്ക് ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? എൻ്റെ ബോഡി ഫിറ്റ് ആയിരിക്കണം, ഹെൽത്ത് വൈസ്, അല്ലെങ്കിൽ എനിക്ക് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു എംപവർമെന്റ് നേടിയെടുക്കണം. അപ്പൊ ഫിസിക്കൽ ആയിട്ടുള്ള എംപവർമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മറ്റ് എംപവർമെന്റുകളൊക്കെ എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ എംപവർമെന്റ്, സൈക്കോളജിക്കൽ എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ നമ്മുടെ മെന്റൽ എബിലിറ്റി കൺട്രോൾ ചെയ്യാനും പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കാനും ഒക്കെയുള്ള ഒരു ഒരു കഴിവ് നേടിയെടുക്കുകയാണ് സൈക്കോളജിക്കൽ എംപവർമെന്റ് എന്ന് പറയുന്നത്. ഒരു മെന്റൽ എംപവർമെന്റ് ആണ്, മാനസികമായ ഒരു ശാക്തീകരണമാണ്. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും, ഐ ക്യാൻ, എന്നെ കൊണ്ട് പറ്റും. എനിക്ക് ഇന്നത്തെ ഈ ഒരു എന്താ വെബിനാറിൽ അല്ലെങ്കിൽ സെമിനാറിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും, എനിക്ക് രണ്ട് ചോദ്യം ചോദിക്കാൻ പറ്റും, എനിക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആർജവത്വം നാം നേടിയെടുക്കണമെങ്കിൽ നാം മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കണം. അപ്പൊ മെന്റലായിട്ട് നമുക്ക് സൈക്കോളജിക്കലായിട്ട് ഒരു എംപവർമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതിൻ്റെ കൂടെ വരുന്നതാണ് ഇമോഷണൽ എംപവർമെന്റ്, വൈകാരികമായ ഒരു ഇന്റലക്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ഇമോഷണലി മറ്റുള്ളവരുടെ ഇപ്പൊ സാധാരണ പറയാറുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നു, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ക്ലാസ് സ്കൂളിൽ കോളേജിലൊക്കെ കുട്ടികളോട് ചിലപ്പോൾ ഞാനും പറയാറുണ്ട്, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. പക്ഷെ ആരുടെ കുഴപ്പമാണ്? കുട്ടികളുടെ കുഴപ്പമല്ല, എൻ്റെ കുഴപ്പമാണ്. ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഇമോഷണൽ മച്യൂരിറ്റി അല്ലെങ്കിൽ വൈകാരികമായ ഒരു എംപവർമെന്റ് നമുക്കുണ്ടായിരിക്കണം. അത് ത്രൂ ട്രെയിനിങ്ങിലൂടെ നമുക്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ വീട്ടിലായാലും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോൾ ഉടനെ പൊട്ടിത്തെറിക്കുകയല്ല, അതിനെ നേരിടാനായിട്ടുള്ള ഒരു ശക്തി ആർജിച്ചുകൊണ്ട് വൈകാരികമായി, നമുക്കറിയാം ഒരു ചെറിയ ഒരു ഒറ്റ വാക്ക് മതി സ്വാന്തനം നൽകുന്ന വാക്കുകളായിട്ട് മാറാൻ, ആ ഒറ്റ ഒരു വാക്ക് മതി ഒരു കുടുംബം തന്നെ നശിപ്പ് അല്ലെങ്കിൽ ഒരു രാജ്യം തന്നെ നശിപ്പിക്കാൻ. അപ്പൊ നമ്മുടെ വാക്കുകൾ, നമ്മുടെ ആക്ഷൻസ്, നമ്മുടെ പ്രവൃത്തികൾ ഒക്കെ നമുക്ക് ഒരു മെന്റലി ബാലൻസ്ഡ് ആയിട്ട് പോകാനായിട്ട് സാധിക്കണം. അവിടെയും ഒരു സൈക്കോളജിക്കൽ എംപവർമെന്റ് നാം നേടിയെടുക്കണം. അപ്പൊ ഡിഫറെന്റ് ഒരുപാട് എംപവർമെന്റ് നമുക്ക് ഇതുപോലെ പറയാനായിട്ട് സാധിക്കും. അപ്പം ഇന്റലക്ച്വൽ ആയിട്ടുള്ള എംപവർമെന്റ്, ഇക്കണോമിക് എംപവർമെന്റ്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ എംപവർമെന്റ്, ലീഗൽ എംപവർമെന്റ്, ദെൻ ഡിജിറ്റൽ എംപവർമെന്റ്, പൊളിറ്റിക്കൽ എംപവർമെന്റ്, ഫിസിക്കൽ എംപവർമെന്റ്, സൈക്കോളജിക്കൽ എംപവർമെന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു 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 ചോദ്യം വരും, നമുക്ക് സ്പിരിച്വൽ എംപവർമെന്റ് വേണ്ടേ? അപ്പൊ സ്പിരിച്വലി നാം എംപവർമെന്റ് ആകണ്ട, ഇത്രയും പൊളിറ്റിക്കൽ എംപവർമെന്റ് ഉണ്ട്, ഫിസിക്കൽ എംപവർമെന്റ് ഉണ്ട്, സൈക്കോളജിക്കൽ എംപവർമെന്റ് ഉണ്ട്, ദെൻ എക്കണോമിക് എംപവർമെന്റ് ഉണ്ട്, ഇന്റലക്ച്വൽ എംപവർമെന്റ് ഉണ്ട്. പക്ഷെ ഈ എംപവർമെന്റുകൾ നേടിയെടുക്കുമ്പോൾ നാം ഓട്ടോമാറ്റിക്കായിട്ട് നാം അറിയാതെ നാം സ്പിരിച്വലി എംപവേർഡ് ആയിത്തീരും. കാരണം സ്പിരിച്വൽ എംപവേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ ശക്തി ആർജിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അത് വിത്തിൻ അവർ സെൽഫ്, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പരിശുദ്ധാത്മാവിന്റെ ആ ഒരു പ്രവർത്തനം, ആ ഒരു സാന്നിധ്യം, നമ്മുടെ ആത്മീയമായ ഒരു ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് ഈ വേരിയ അതിൻ്റെ ആ ഒരു ഡയമെൻഷൻസ്, വിവിധ തലങ്ങളിൽ നാം ശാന്ത. അപ്പൊ ശക്തി ആർജിക്കുക എന്ന് പറഞ്ഞാൽ നാം ഭൗതികമായി കുറെ പഠിച്ചുകൊണ്ട് മാത്രം നാം എംപവേർഡ് ആകുന്നില്ല, മറ്റ് മേഖലകളിലേക്ക് നാം ഇന്റലക്ച്വലി എംപവേർഡ് ആകുന്നതോടൊപ്പം തന്നെ നാം ഫിസിക്കൽ എംപവർമെന്റ് വേണം, സൈക്കോളജിക്കൽ എംപവർമെന്റ് വേണം, അതുപോലെ തന്നെ നമുക്ക് എന്താ രാഷ്ട്രീയമായ ശക്തീകരണം വേണം, സാമൂഹ്യമായ ശക്തീകരണം വേണം, ആത്മീയമായ ശക്തീകരണം വേണം, അതുപോലെ തന്നെ ഭാഷാ ശക്തീകരണം വേണം, ദെൻ തുല്യതയ്ക്കുള്ള ശക്തീകരണം വേണം, ഇക്വാളിറ്റി ഉണ്ടാവണം. അതൊക്കെ ശക്തി ആർജിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അതൊക്കെ ഡിഫറെന്റ് വിവിധ തലങ്ങളിലൂടെ ശക്തി ആർജിക്കുകയാണ് എംപവർമെന്റിന്റെ ആ ഒരു ശരിയായ അർത്ഥ തലത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ പൊളിറ്റി ദെൻ അതുപോലെ സമയം കുറവായിട്ട് ഞാൻ പ്രത്യേകിച്ച് ബിബ്ലിക്കൽ പെർസ്പെക്ടീവ്സ് ഓഫ് വിമൻ എംപവർമെന്റ് അതും രണ്ട് മൂന്ന് പോയിന്റ്സിൽ മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. വേദപുസ്തക അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വിമൻ എംപവർമെന്റിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്? അപ്പം ബിബ്ലിക്കൽ പെർസ്പെക്ടീവ്സ് ഓൺ വിമൻ എംപവർമെന്റ് എങ്ങനെ ഏതൊക്കെ തലങ്ങളിലാണ്? ഒന്നാമത് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർമെന്റ്. ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർമെന്റ് പ്രത്യേകിച്ച് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 1:27 ബോത്ത് മെൻ ആൻഡ് വുമൻ ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ആരെ സൃഷ്ടിച്ചിരിക്കുന്നത്? സ്ത്രീയെയും പുരുഷനെയും, സ്ത്രീയെയും പുരുഷനെയും, ട്രാൻസ്ജെൻഡേഴ്സിനെയും, മറ്റേത് ജെൻഡർ പറഞ്ഞാലും അതെല്ലാം എങ്ങനെയാണ്? ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഈക്വൽ വേർത്ത് ആൻഡ് ഡിഗ്നിറ്റി ബിഫോർ ഗോഡ്, ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്. അവിടെ ഒരു വ്യത്യാസവും ഇല്ല, ദൈവത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യനാണ്. ഗലേഷ്യൻസ് 3:28 പറയുന്നുണ്ട് അവിടെ യഹൂദനെന്നോ യവനനെന്നോ ഇല്ല, ക്രിസ്തുവിൽ എല്ലാവരും ഒന്നത്രേ, നാം ഒന്നത്രേ, ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണ്. അവിടെ ജെൻഡർ ഡിഫറൻസിയേഷനോ അല്ലെങ്കിൽ മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റ് എന്താ വർഗത്തിന്റെ പേരിലോ ഒന്നും
ഒരു വ്യത്യാസമില്ല, സ്ത്രീ പുരുഷൻ എന്നുള്ള വ്യത്യാസം പോലും ഇല്ല. ദൈവം സൃഷ്ടിച്ചത് എല്ലാവരെയും ഒരുപോലെയാണ്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർമെന്റ് എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ഇൻ ക്രിയേഷനിൽ തന്നെ, ദൈവം സൃഷ്ടിച്ചതിൽ തന്നെ തുല്യമായിട്ടാണ് സൃഷ്ടിച്ചത്. ഇക്വാളിറ്റി ആണ്, എല്ലാവരെയും ഒരുപോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം വിമൻ സൃഷ്ടിച്ചതും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന സ്ത്രീയും പുരുഷനും സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവുമാണ്. അതുകൊണ്ട് അവിടെ ഒരു ആൺകോയ്മയ്ക്കോ അല്ലെങ്കിൽ പേട്രിയാർക്കിക്കോ അല്ലെങ്കിൽ മാട്രിയാർക്കിക്കോ അവിടെ സ്ഥാനമില്ല. എല്ലാവരും ദൈവത്തിന്റെ മുന്നിൽ സമന്മാരാണ്, ഒരുപോലെയാണ്. ആ ഒരു ഇക്വാളിറ്റിയാണ്, ദൈവികമായ ഒരു ഇക്വാളിറ്റിയാണ് അവിടെ എംപവർമെന്റിലേക്ക് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു എംപവർമെന്റ് അല്ലെങ്കിൽ ജെൻഡർ ഇക്വാളിറ്റി ആൻഡ് എംപവർമെന്റിന്റെ ആ ഒരു ബേസിസ് തന്നെ അതാണ്. ഒരു ഡിസ്ക്രിമിനേഷനും പാടില്ല. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിലും പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 15 പറയുന്നത് നോ ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, ജെൻഡർ ഓർ പ്ലേസ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള നിയമങ്ങൾ നിലവിലുണ്ട്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിലും അത്തരത്തിൽ ഇക്വാളിറ്റിയുടെ നിയമങ്ങളുണ്ട്. അപ്പൊ അവിടെയൊക്കെ അവിടെ ഒരു പിന്നെ ആരാണ് ഈ ഡിസ്പാരിറ്റി ഉണ്ടാക്കിയത്? അപ്പൊ വേദപുസ്തകത്തിൽ പ്രത്യേകമായിട്ടും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്, അതേ ആത്മാവിലാണ്, അതേ രൂപത്തിലാണ്. ആ സ്വരൂപത്തിൽ തന്നെയാണ് സ്ത്രീയെയും പുരുഷനെയും മറ്റ് ജെൻഡേഴ്സിനെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ വേർകൃത്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അവിടെ എല്ലാവരെയും തുല്യരായി കാണണം എന്നുള്ള ചിന്തയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഇക്വാളിറ്റി, ജെൻഡർ ഇക്വാളിറ്റി നാം കീപ്പ് ചെയ്യണം. കാരണം അത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ തന്നെ ആ ഒരു ഇക്വാളിറ്റിയിലാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം രണ്ടാമത് വിമൻ ലീഡർഷിപ്പ്. നമുക്കറിയാം ധാരാളം പഴയ നിയമത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലീഡേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് മാത്രമേ ഞാൻ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. വിമൻ ആർ ഡെപ്യൂട്ടഡ് ആസ് കേപ്പബിൾ ലീഡേഴ്സ് എംപവർഡ് ബൈ ഗോഡ്. ദൈവം എംപവർ ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവം ശക്തീകരിക്കുന്ന കേപ്പബിൾ ആയിട്ടുള്ള ലീഡേഴ്സിനെ, ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ട ലീഡേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഡെബോറയെ പറ്റി പഠിക്കുമ്പോൾ ഹു സർവ്ഡ് ആസ് എ ജഡ്ജ് ആൻഡ് ലീഡർ ഇൻ ഇസ്രായേൽ, ഇസ്രായേലിലെ ഒരു ജഡ്ജ് ന്യായാധിപയായിരുന്നു ഡെബോറ എന്ന് പറയുന്നത്. അപ്പം ദാറ്റ് മീൻസ് അതെന്താണ് നമുക്ക് മനസ്സിലാക്കുക, ഡെമോൺസ്ട്രേറ്റിംഗ് ദാറ്റ് വിമൻ ക്യാൻ ഹോൾഡ് പൊസിഷൻസ് ഓഫ് അതോറിറ്റി ആൻഡ് ഇൻഫ്ലുവൻസ്. അധികാര കേന്ദ്രങ്ങളിൽ എത്താൻ സ്ത്രീകൾക്ക് സാധിക്കും. പഴയ നിയമകാലത്ത് തന്നെ ഒരുപാട് നമുക്കറിയാം ഒരുപാട് വിവേചനങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഒരു ന്യായാധിപയായിട്ട് എത്താനായിട്ട് ഡെബോറയ്ക്ക് കഴിഞ്ഞു. അപ്പൊ വിമൻ ഹയർ പൊസിഷൻസ് ഹോൾഡ് ചെയ്യാനും ആ ഒരു ഇൻഫ്ലുവൻസ് ലെവലിലേക്ക് എത്താനും ഒക്കെ ലീഡർഷിപ്പിലേക്ക് എത്താൻ വിമൻ സാധിക്കും. ആ ഒരു ലീഡർഷിപ്പിലേക്ക് എത്താനുള്ള പാത്താണ് ആ എംപവർമെന്റ് എന്ന് പറയുന്നത്, ആ ശക്തീകരണം എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ എക്സ്തർ ഹു കറേജിയസ്ലി സെർവ്ഡ് ഹർ പീപ്പിൾ. എസ്തറിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എങ്ങനെയാണ് ഒരു സമൂഹത്തെ തന്നെ രക്ഷപ്പെടുത്തിയത് അല്ലെങ്കിൽ ഒരു ഒരു ധൈര്യപൂർവം മുന്നോട്ട് വന്ന് നേതൃത്വം നൽകിയതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രൂത്ത് റിസോഴ്സ്ഫുൾനെസ് ഇൻ കെയറിംഗ് ഫോർ ഹർ മദർ ഇൻലോ. ലൂത്തിന്റെ രൂത്തും നവോമിയുടെ ഒക്കെ സ്റ്റോറി ഞാൻ പറയാതെ തന്നെ നമുക്കറിയാം. അപ്പൊ ഒരു നവോമി സിംബൽ ഓഫ് ഡിറ്റർമിനേഷൻ ഇല്ലേ, ഒരു 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 എന്താ എനിക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും, എനിക്ക് പറ്റും, ഞാൻ പോവില്ല, ഞാൻ അമ്മ അമ്മയമ്മയുടെ കൂടെ തന്നെ നിൽക്കും, ആ ഒരു ഡിറ്റർമിനേഷൻ അതൊക്കെ നമുക്ക് പഴയ നിയമ കാലഘട്ടത്തിൽ നമുക്ക് ലീഡർഷിപ്പിലേക്ക് എത്തി, പുതിയ നിയമത്തിലും അതുപോലെ തന്നെ ധാരാളം വിമൻ ലീഡേഴ്സിനെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം ഇവരുടെയൊക്കെ അപ്പം അതുപോലെ തന്നെ എന്താ വിമൻ ഒരു 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 സാമൂഹ്യ മാറ്റത്തിന് മുന്നേറ്റത്തിന് നേതൃത്വം നൽകാൻ കഴിയുമെന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിമൻ ലീഡേഴ്സ് തന്നെ നമുക്ക് ഇവരുടെയൊക്കെ സ്റ്റോറീസ് നമ്മൾ പഠിക്കുമ്പോൾ ദെബോറയുടെയും എസ്തേറിന്റെയും ജൂത്തിന്റെയും നവോമി അങ്ങനെയുള്ള സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ പറ്റി പഠിക്കുമ്പോൾ, അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ധാരാളം നെഗറ്റീവായിട്ടുള്ള കഥാപാത്രങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ നന്മയ്ക്കായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അതോറിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹൈ ലീഡർ പൊസിഷനിൽ എത്തിച്ചേർന്ന വനിതാ രത്നങ്ങളെ നമ്മൾ പഠിക്കണം. അവരെ പറ്റി കൂടുതൽ കൂടുതൽ നമ്മൾ പഠിക്കുമ്പോഴാണ് അവരെ കൂടുതൽ മനസ്സിലാക്കാനും നമുക്കും അത്തരത്തിൽ സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് മുന്നേറാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കാനായിട്ട് കൂടെ സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രെങ്ത് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് വിമൻ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു സദൃശവാക്യങ്ങൾ 31. എല്ലാവരും ഒരു ആസ് എ
ലിമോൽ രാജാവിനോട് തന്റെ അമ്മ ഉപദേശിച്ചു കൊടുക്കുകയാണ്, ആരാണ് ഉത്തമയായ സ്ത്രീ. അപ്പം അമ്മ ലെമുവൽ തന്റെ മകനായ ലെമുവൽ രാജാവിനോട് പറയുകയാണ്, സദൃശവാക്യങ്ങൾ 31:25 പറയുന്നുണ്ട്, ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, ഭാവി കാലം ഓർത്തവൾ പുഞ്ചിരിയിടും. ഇപ്പൊ ഭാവിയെ ഓർത്ത് പുഞ്ചിരിയിടുന്ന ഒരു സ്ത്രീ നേതൃത്വം, അല്ലെങ്കിൽ ഒരു സ്ത്രീ അവൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഏത് മേഖലയിലായാലും ഭാവിയെ ഓർത്ത് പുഞ്ചിരിയിടാൻ കഴിയുന്ന ഒരു നേതൃത്വം, സ്ട്രെങ്ത് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് വിമൻ ആണ് അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുന്നത്. സദൃശവാക്യങ്ങൾ 31 പറയുന്നുണ്ട് അവളൊരു ഓൺട്രപ്രണർ ആണ്. അവൾ എന്താ ഗൗണൊക്കെ തയ്ച്ച് വിറ്റ് അതിൽ നിന്ന് സാമ്പത്തികം നേടുന്നവളാണ്. അതോടൊപ്പം അവൾ സമൂഹത്തെ നന്മയിലേക്ക്, അല്ലെങ്കിൽ അവളുടെ ജോലിക്കാരികൾക്ക് പോലും അവൾ ഭക്ഷണം കൊടുക്കുന്നു, അവളുടെ കൈ സമൂഹത്തിലേക്ക് നീട്ടുന്നു എന്നാണ് ആ വേദഭാഗം മനസ്സിലാക്കാനായിട്ട് സാധ്യം വായിക്കുമ്പോൾ. അപ്പൊ ഒരു സ്ട്രെങ്ത് എന്താണ്, വിസ്ഡം എന്താണ്, റിസോഴ്സ്ഫുൾസ് എന്താണ്, അപ്പൊ ആ ഒരു മൾട്ടി ഫേസ് റോൾസ് ഓഫ് വിമൻ ആണ് അവിടെ കാണാനായിട്ട്. അവിടെ എല്ലാം ഒരു എംപവേർഡ് വിമനെയാണ് നമുക്കൊരു ഉത്തമയായ സ്ത്രീ എന്ന് പറയുന്നത്. അവൾ എല്ലാ തരങ്ങളിലും അവൾ നോളജ്, അവൾ അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ ബുദ്ധിയായിരിക്കണം, അവളുടെ അറിവായിരിക്കണം. അവളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമായ സൗന്ദര്യമല്ല, അവൾ ഉത്തമയായ സ്ത്രീ ആയിരിക്കണമെങ്കിൽ അവളുടെ ഇന്റേണൽ, അവളുടെ ഉള്ളിലാണ് അവളുടെ സൗന്ദര്യം, അവളുടെ ഇന്റലക്ച്വൽ ആണ് അവളുടെ സൗന്ദര്യം, ആ വിസ്ഡം നേടിയെടുത്തവളായിരിക്കണം. അതുപോലെ തന്നെ അവൾ റിസോഴ്സ്ഫുൾ ആയിരിക്കണം, എപ്പോഴും അലേർട്ടായിട്ട് അവൾ അതിരാവിലെ എഴുന്നേൽക്കുന്നു, തങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും അവൾ ഭക്ഷണം നൽകുന്നു, അവളുടെ ജോലിക്കാരികൾക്ക് പോലും അവൾ ഭക്ഷണം കൊടുക്കുന്നു, അവൾ എന്താ ഒരു 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 വ്യവസായം നടത്തുന്ന ഒരു സ്ത്രീയായിട്ടാണ് അതിനകത്ത് കാണുന്നത്. അപ്പം ഒരു റോൾ മോഡലാണ്, എല്ലാ എല്ലാ തലങ്ങളിലുമുള്ള ഒരു റോൾ മോഡലായിട്ടാണ് സദൃശവാക്യങ്ങൾ 31 ഉത്തമയായ ഒരു സ്ത്രീയെ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേദഭാഗമാണ് അവിടെ 25-ാമത്തെ, ബലവും മഹിമയും അവളുടെ ഉടുപ്പ്, അവളുടെ ക്ലോത്തിങ്, അവളുടെ അറ്റയർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, സ്ട്രെങ്ത് ആൻഡ് ഡിഗ്നിറ്റി ആണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഈ സ്ട്രെങ്ത് ആണ് നമ്മൾ പറയുന്ന എംപവർമെന്റ് എന്ന് പറയുന്നത്, നമ്മളുടെ ആ ഒരു സ്ട്രെങ്ത്, ഏതൊക്കെ തലങ്ങളിലുള്ള സ്ട്രെങ്ത്, നേരത്തെ നമ്മൾ പഠിച്ചു നമ്മളുടെ എക്കണോമിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഇന്റലക്ച്വൽ സ്ട്രെങ്ത് ഒക്കെ നാം ആർജിച്ചെടുക്കുകയാണ്. അപ്പൊ ആ ഒരു സ്ട്രെങ്ത് ആൻഡ് ഡിഗ്നിറ്റി അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഗ്നിറ്റി ഓഫ് വിമൻ ഇന്ന് അത് ധാരാളം പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ്. എവിടെയാണ് സ്ത്രീകളുടെ അന്തസ്? സ്ത്രീകളുടെ വഴി വഴിയിൽ ചുറ്റുകൊള്ളാനും ആസിഡ് എറിയാനും ഒക്കെ ഉള്ളതാണോ? ദൈവത്തിന് നമ്മൾ പറഞ്ഞു ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന സ്ത്രീയാണ്. വിമൻ ആർ ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്. ആ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന സ്ത്രീയെയാണ് എന്താ സ്ത്രീധനത്തിന്റെ പേരിലോ മറ്റ് പലതര ചൂഷണങ്ങളിലൊക്കെ ഇടപെട്ട് അനേകം സ്ത്രീകളെ നശിപ്പിക്കുകയും അവരുടെ ജീവനെ തന്നെ അപകടത്തിലാക്കുകയും ചെയ്യുന്ന പ്രവണതകൾ. അപ്പൊ അവിടെയൊക്കെ ചെറുത്ത് നിൽക്കാൻ, അവയൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ റോൾ മോഡൽസ് ആയിട്ട് മാറുകയാണ്. ഓൾ ഏജ് ഈ സർച്ച് വാക്യങ്ങൾ 31 പറഞ്ഞിരിക്കുന്ന അവളുടെ എംപവർമെന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവളുടെ അറ്റയർ എന്ന് പറയുന്നത് സ്ട്രെങ്ത് അതുപോലെ തന്നെ ഡിഗ്നിറ്റി ആയിരിക്കണം. അവളുടെ അന്തസ് സൂക്ഷിക്കാനായിട്ട് അവൾക്ക് കഴിയണം, അവളുടെ ഡിഗ്നിറ്റി കാത്തു സൂക്ഷിക്കാനായിട്ട് അവൾക്ക് കഴിയണം. അതുപോലെ തന്നെ അവളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്, അവളുടെ ഉടുപ്പ് എന്ന് പറയുന്നത് അവളുടെ എംപവർമെന്റ് ആയിരിക്കണം, സ്ട്രെങ്ത് ആയിരിക്കണം, സ്ട്രെങ്ത് ആൻഡ് ഡിഗ്നിറ്റി ആയിരിക്കണം അവളുടെ ഉടുപ്പ്. അങ്ങനെയുള്ള വിമൻ എപ്പോഴും എന്തായിരിക്കും, ഭാവിയെ ഓർത്ത് ഒന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല, എപ്പോഴും പുഞ്ചിരിക്കുന്നവളായിരിക്കും. തന്റെ മക്കളെ ഓർത്ത്, സമൂഹത്തെ ഓർത്ത്, ജീവിക്കുന്ന മേഖലയിലൊക്കെ അവൾക്ക് പുഞ്ചിരിക്കുന്ന അനുഭവമായിരിക്കും. അപ്പൊ സ്ട്രെങ്ത് ഡിഗ്നിറ്റി ഓഫ് വിമൻ അത് പഴയ നിയമത്തിൽ നമുക്ക് നൽകുന്ന, അല്ലെങ്കിൽ വിമൻ എംപവർമെന്റിന്റെ ഒരു പാഠം തന്നെയാണ് നമുക്ക് നൽകുന്നത്. ദെൻ ജീസസ് എങ്ങനെയാണ്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു എങ്ങനെയാണ് സ്ത്രീകളോട് ഇടപെട്ടത്, അല്ലെങ്കിൽ വിമൻ എംപവർമെന്റിന് വേണ്ടി ജീസസ് എന്തൊക്കെയാണ് ചെയ്തത്, അപ്പം ആ കാര്യങ്ങൾ നാം മനസ്സിലാക്കുക. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്ത്രീകളെ എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്, അന്നത്തെ ഒരു യഹൂദ സാഹചര്യമൊക്കെ നമുക്കറിയാം, വെളിയിലേക്ക് സ്ത്രീകൾക്ക് വെളിയിലേക്ക് വരുവാനോ, അല്ലെങ്കിൽ സ്ത്രീ ഒരു സ്ത്രീയായി ജനിച്ചു പോയതിൽ ദുഃഖിക്കുന്നു എന്നാണ് അവരുടെ പ്രാർത്ഥനകൾ പോലും പുരുഷന്മാരുടെ പ്രാർത്ഥനയിൽ പോലും ഉണ്ടായിരുന്നത്. പക്ഷെ അവിടെ ഒരു മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ജീസസിന് കഴിഞ്ഞു എന്നുള്ളതാണ്, യേശുവിന് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പൊ ഒരു സ്ത്രീയെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, അവളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുവാൻ, ആ ഒരു എംപവർമെന്റിലേക്ക് ലീഡ് ചെയ്യാനായിട്ട് ജീസസിന് കഴിഞ്ഞു എന്നുള്ളതാണ്, യേശുവിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ മൂന്നാല് ആസ്പെക്ട്സ് നമുക്ക് നോക്കാം. ഒന്ന് ഇൻക്ലൂഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ
യേശുവിന് കഴിഞ്ഞു. അപ്പൊ സ്ത്രീ യേശുവിന്റെ ആ ഒരു വലയത്തിൽ ജീസസ് വെൽക്കം വിമൻ ഇൻ ടു ഹർ ഇന്നർ സർക്കിൾ ഓഫ് ഡിസൈപ്പിൾസ് ആൻഡ് ഫോളോവേഴ്സ് ബ്രേക്കിംഗ് സോഷ്യൽ നോംസ് ഓഫ് ദ ടൈം സച്ച് എസ് മേരി മാഗ്ദലീൻ, ജോന, സുസന. അത് ഒരുപാട് എക്സാമ്പിൾസ്. യേശുവിന്റെ അമ്മ മറിയം ഒരു എംപവർമെന്റിന്റെ മോഡലാണ്. നമുക്കറിയാം പിന്നെ ഗബ്രിയൽ മാലാഖ വന്ന് ചോദിക്കുകയാണ്, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, നീ ഒരു എന്താ നിന്നെ നീ ഗർഭവതിയായി ഒരു കുഞ്ഞിനെ പ്രസവിക്കും. അപ്പൊ ഉടനെ അത് അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ അത് എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? ഗബ്രിയൽ ദൂതനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ്, ഇതെങ്ങനെ സാധിക്കും? അപ്പൊ ആ അവൾ ആ മറിയത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു എംപവർമെന്റ് ആണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മൾ സ്ക്രിപ്റ്റേഴ്സിലെല്ലാം നോക്കുമ്പോൾ മറിയം എന്താ ഒരു സമർപ്പിതയാണ്, അങ്ങനെയുള്ള പഠനങ്ങളാണ് പഠിപ്പിക്കലുകളാണ് നമ്മൾ നൽകുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഏറ്റവും ശക്തമായ എംപവർമെന്റിന്റെ വിമൻ എംപവർമെന്റിന്റെ മോഡൽ എന്ന് പറയുന്നത്, മാതൃക എന്ന് പറയുന്നത് അമ്മ മറിയം തന്നെയാണ്. ആ ജീവിതം നമുക്കറിയാം, ഏത് നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാള് കടന്നു പോകും, അവിടെ ഒന്നും പതറിയില്ല. തന്റെ മകനെ ക്രൂശിക്കുന്നത് കണ്ടിട്ട് കാണാനുള്ള ആ ഒരു ഒരു ശക്തി, അത്രമാത്രം ശക്തി ആർജിച്ചെടുക്കാനായിട്ട് അമ്മ മറിയത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അമ്മ മറിയം തന്നെയാണ് ഏറ്റവും വിമൻ, ലോകത്തിലെ ഏറ്റവും വലിയൊരു വിമൻ എംപവർമെന്റിന്റെ മോഡൽ ചോദിച്ചാൽ പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് പറയാനായിട്ട് സാധിക്കും. അത് അത് ചെറിയ ഓരോ ഇൻസിഡൻസും നമുക്ക് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കും, അതിന്റെ ഒരു റീ റീഡിങ്ങിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ ട്രഡീഷണലായിട്ട് കേൾക്കുന്നതും നാം പഠിക്കുന്നതും ഒക്കെ സമർപ്പണത്തിന്റെയും വിനയത്തിന്റെയും ത്യാഗത്തിന്റെയും ഒക്കെ മാതൃകയായ അമ്മയെ മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് വിനയവും ത്യാഗവും സമർപ്പിതയും ഒക്കെ ആയ അമ്മയുടെ വേറൊരു ഭാവം നമുക്ക് മനസ്സിലാക്കാനായിട്ട്, ഈവൻ കാനാവിലെ കല്യാണത്തിൽ പോലും അവിടെ വീഞ്ഞു തീർന്നപ്പോൾ അതിൽ ഇടപെടുകയാണ്. അവിടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിൽ ഇടപെട്ട് അതിന് പരിഹാരം നേടാനായിട്ട് കഴിയുന്നു. അതുപോലെ പല സന്ദർഭങ്ങളിലും എവിടെ എടുത്തു നോക്കിയാലും നമുക്ക് ആ ഒരു ഒരു എംപവേർഡ് ആയിട്ടുള്ള ഒരു വിമനെ ആയിട്ട് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കും. അപ്പൊ യേശുവിന്റെ പ്രവർത്തന മേഖലകളിലെല്ലാം തന്റെ പരിശു ശുശ്രൂഷയിലെല്ലാം സ്ത്രീകളെ ഉൾപ്പെടുത്തുകയും തന്റെ ശിഷ്യഗണത്തിലേക്ക് സ്ത്രീകളെ ചേർക്കുകയും ഒക്കെ, അങ്ങനെ ധാരാളം സ്ത്രീകളുടെ എക്സാമ്പിൾസ് നമുക്ക് കാണാനായിട്ട്, ഒരു ഇൻക്ലൂഷൻ ആൻഡ് അക്സെപ്റ്റൻസ് ജീസസിന്റെ മോഡലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി, വിമനെ അംഗീകരിക്കുന്ന തലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിമനെ അംഗീകരിക്കുക, റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി. അപ്പം ജീസസ് ഇന്ററാക്റ്റഡ് വിത്ത് വിമൻ വിത്ത് കൈൻഡ്നസ്, റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി, റിഗാർഡ്ലെസ് ദ സോഷ്യൽ എന്താ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കാതെ, അല്ലെ, മീനിങ് ഫുൾ കോൺവെർസേഷൻ വിത്ത് വിമൻ ആണ്. അപ്പം രക്തസ്രാവക്കാരത്തെ സ്ത്രീയോട്, ഊനിയായ സ്ത്രീയോട്, അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവൾ എവിടുന്ന് വരുന്നു എന്നൊന്നും നോക്കാതെ അവരെ സൗഖ്യമാക്കുകയും അവരെ അംഗീകരിക്കുകയും അവരെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മാതൃക ജീസസിന്റെ വിമൻ എംപവർമെന്റ് മോഡൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹപൂർവ്വം, ദയാപൂർവം അവരെ റെസ്പെക്ട് ചെയ്യും, അവരുടെ അന്തസ് ഉൾക്കൊണ്ടുകൊണ്ട് അവരോട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പുതിയ നിയമത്തിലേക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ഹീലിംഗ് ആൻഡ് റെസ്റ്റോറേഷൻ, പ്രയാസത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കഴിയുന്നവരെ അവരെ ഒരു എംപവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ അവരെ ഒരു കമ്പാഷനിലൂടെ അവരുടെ വെൽബീയിങ്, അവരുടെ ആ ഒരു ഒരു ശാരീരിക, നേരത്തെ പറഞ്ഞു നമുക്കൊരു ശാരീരികമായ എംപവർമെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ ഒരു ശാരീരികമായി അവരെ എംപവർ ചെയ്ത്, ഫിസിക്കലി അവരെ എംപവർ ചെയ്ത്, മെന്റലി അവരെ എംപവർ ചെയ്ത് അവരെ കൊണ്ടുവരികയാണ്. ഇപ്പൊ രക്തസ്രാവക്കാരത്തെ സ്ത്രീയുടെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ എന്താ ഹൂനിയായ സ്ത്രീയുടെ കാര്യമാണെങ്കിലും അവളെ സമൂഹം ഇപ്പം കർത്താവിന്റെ എന്താ ആ അങ്കിയുടെ തൊങ്ങലിൽ ഒന്ന് തൊട്ടാലെങ്കിലും എനിക്ക് സൗഖ്യം വരുമെന്ന് 18 സംവത്സരമായി രക്തസ്രാവമുള്ള സ്ത്രീ അവൾ ആ ഒരു സമൂഹത്തിന്റെ മുന്നിൽ യേശുവിന്റെ അങ്കിയിൽ തൊടുകയാണ്, വസ്ത്രത്തിൽ തൊടുകയാണ്. അവിടെ ആ അവിടെ യേശു തിരിഞ്ഞു നിന്ന് അവളോട് ചോദിക്കുകയാണ്, എന്നെ തൊട്ടത് ആര്? ആ സമൂഹത്തിന്റെ മുന്നിൽ വെച്ച് അവളെ യേശു വിളിക്കുന്ന ഒരു വാക്കുണ്ട്, മകളെ എന്നാണ്. ആ ഒരു സ്വാന്തനം പകരുന്ന, അവളെ അംഗീകരിക്കുന്ന, സ്ത്രീകളെ അംഗീകരിക്കുന്ന, അവരെ റെസ്റ്റോർ ചെയ്യുന്ന, അവരുടെ പ്രതിസന്ധികളിലൊക്കെ അവരെ തിരിച്ചു പിടിക്കുന്ന ആ ഒരു തലം നമുക്ക് യേശുവിന്റെ മാതൃകയിൽ കാണാനായിട്ട് സാധിക്കും. ഇതൊരു സമൂഹത്തിൽ നമ്മളത് അത് മോഡൽ അത് പിന്തുടരുമ്പോഴാണ് ഇവിടെ സ്ത്രീകളെ അക്സെപ്റ്റ് ചെയ്യുന്ന, സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്ന, അവരെ അവരെ ഹീൽ ചെയ്യുന്ന, അവരെ സ്വാന്തനിപ്പിക്കുന്ന ആ ഒരു മോഡലിലേക്ക്, ആ ഒരു തലത്തിലേക്ക്, എംപവർമെന്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് അഡ്വക്കസി, ഡിഫൻഡഡ് വിമൻ എഗെയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഡിസ്ക്രിമിനേഷൻ, ഇൻജസ്റ്റിസും കൾച്ചറൽ നോംസിനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്.
അപ്പം അതുപോലെ തന്നെ എന്താ അഡൽട്ടറിയിൽ പിടിച്ച ഒരു വിമനെ നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് അവളെ യേശു വഴക്ക് പറയുകയല്ല, അവൾക്ക് അവളെ ഫൊർഗീവ് ചെയ്യാണ്, അവളെ എന്താ അവൾക്ക് സ്വാന്തനം പകരുകയാണ്, അവളുടെ പാപങ്ങൾ മോചിച്ചു കൊടുക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമുക്കത് വായിക്കാനായിട്ട് സാധിക്കും. അപ്പം അവരെ അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു തെറ്റുപറ്റിപ്പോയി, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലും ഒക്കെ ചില സാഹചര്യങ്ങളിലൊക്കെ തെറ്റുകൾ പറ്റാം, നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ തെറ്റുകൾ പറ്റാം. പക്ഷെ ആ തെറ്റുകൾ പറ്റുന്നവരെ വലിച്ചെറിയുകയല്ല, അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ ചേർത്ത് പിടിക്കാനുള്ള ആർജവത്വം യേശു കാണിച്ചു എന്നുള്ളതാണ്. അതാണ് അവരെ അഡ്വക്കേസ് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരുവാനായിട്ട് ജീസസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു എംപവർമെന്റിന്റെ മോഡൽ നമുക്ക് ലഭ്യമായി തീരുന്നത്. അതുപോലെ തന്നെ എലവേറ്റിംഗ് വിമൻസ് വോയിസ്, സ്ത്രീയുടെ ശബ്ദം, വിമൻസ് വോയിസ് ആൻഡ് പെർസ്പെക്ടീവ്സ്, ഗിവിംഗ് ദം ഓപ്പർച്യൂണിറ്റി ടു സ്പീക്ക് ആൻഡ് ബെയർ വിറ്റ്നസ് ടു ഹിസ് മിനിസ്ട്രി. അവരുടെ സാക്ഷ്യങ്ങൾ പലയിടങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 18 സംവത്സരമായി രക്തസ്രാവമുള്ള സ്ത്രീ, അവൾക്ക് രോഗം സൗഖ്യമായപ്പോൾ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ആ സമൂഹത്തിന്റെ മുന്നിൽ വെളിപ്പെടുത്താനായിട്ട് അവളുടെ ശബ്ദം അവിടെ മുഴങ്ങി കേൾക്കാനായിട്ട് യേശു അനുവദിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ സമരിറ്റൻ വിമനുമായിട്ട് യേശു സംസാരിക്കുന്നു, തൻ്റെ എന്താ ഞാൻ മശിഹയാണെന്നുള്ള വെളിപ്പെടുത്തലിൽ തന്നെ അവിടെ നടത്തുകയാണ്. ആ ഒരു ഇന്റലക്ച്വൽ ടോക്കാണ് അവിടെ സമരിറ്റൻ വിമനുമായിട്ട് നടത്തുന്നത്. അപ്പം വിമൻ ദ ഇമ്പോർട്ടൻ്റ് ടാസ്ക് ഓഫ് ബീങ് ഫേസ്റ്റ്. അതുപോലെ തന്നെ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷികളായി തീർന്നത് സ്ത്രീകളാണ്. സ്ത്രീകളോട് സംസാരിക്കാനായിട്ട് യേശുവിന് ആഭിമുഖ്യമുണ്ടായിരുന്നു. അപ്പൊ സ്ത്രീകളുടെ ശബ്ദം മുഴങ്ങി കേൾക്കാനായിട്ട് യേശു ആഗ്രഹിച്ചിരുന്നു. അപ്പൊ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിച്ചേരാനായിട്ട് യേശു, അതെല്ലാം എംപവർമെന്റിന്റെ ഒരു വലിയ മോഡലായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ എംപവർമെന്റിന്റെ ഒരു മോഡലായി മാറിയ സ്ത്രീയെ ശാക്തീകരിക്കുകയും സ്ത്രീയെ അംഗീകരിക്കുകയും സ്ത്രീയെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്ത യേശുവിന്റെ അനുയായികളായ നമ്മുടെ ചർച്ചസ്, അല്ലെങ്കിൽ നാം ആ ഒരു അല്ല ഇതിലേക്ക് വരുമ്പോൾ എവിടെയാണ് നമ്മളുടെ വിമൻ ചലഞ്ചസ് ആൻഡ് ബാരിയേഴ്സ് ദാറ്റ് വിമൻ ഫേസ് ഇൻ അവർ ചർച്ച്, നമ്മളുടെ ചർച്ചിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ഇടവകകളിൽ സ്ത്രീക്ക് ലഭ്യമായ പ്രാതിനിധ്യമുണ്ടോ? സ്ത്രീകൾ മുഖ്യധാരയിലേക്ക് എത്തുന്നുണ്ടോ? സ്ത്രീകളെ എംപവർ ചെയ്യാനായിട്ട് നാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അതിന്റെ ചലഞ്ചസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ, ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ആണ്. നമുക്കറിയാം ഒരു ഒരു എവിടെ പോയാലും, ഇനി അമേരിക്കയിലാണെങ്കിലും ഇനി കേരളത്തിലാണെങ്കിലും, ആൺകോയ്മ എന്ന് പറയുന്നത് ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംഗതി തന്നെയാണ്. ആ ഒരു ജെൻഡർ സ്റ്റീരിയോ ടൈപ്സിന് നമ്മൾ കൂടുതൽ അംഗീകാരം നൽകുകയും അത് വിമൻ തന്നെയാണ് അതിന് കൂടുതൽ അംഗീകാരം നൽകുന്നത്. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ, പെട്ടെന്ന് തീർത്തോളാം, സ്ത്രീയെ എന്താ അവളെ മാറ്റി നിർത്തുന്ന തലങ്ങൾ, ധാരാളം തലങ്ങൾ നമ്മുടെ ചർച്ചസിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വിവേചനപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ, മുമ്പ് ഒരു കാലഘട്ടം വരെ സ്ത്രീകൾ എന്താ പൊതുയോഗത്തിലൊക്കെ എത്തണമെങ്കിൽ ആദ്യം കുർബാന കഴിയുന്ന ഉടനെ അച്ഛൻ അനൗൺസ് ചെയ്യും, വെളിയിൽ നിൽക്കുന്ന പുരുഷന്മാരെല്ലാം അകത്ത് കയറുക, അകത്ത് നിൽക്കുന്ന സ്ത്രീകളെല്ലാം വെളിയിൽ പോവുക. ഇപ്പൊ അതിനെല്ലാം മാറ്റം ഉണ്ടായി, പ്രത്യേകിച്ചും ഡിസ്ക്രിമിനേഷൻ ഒക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ഇടവക തലങ്ങളിൽ സ്ത്രീകൾക്കും പൊതുയോഗത്തിൽ അംഗീകാരവും അതുപോലെ തന്നെ എന്താ ട്രസ്റ്റിയും സെക്രട്ടറിയും ഭരണസമിതികളിലൊക്കെ അംഗീകാരം ലഭിച്ചുകൊണ്ടുള്ള കൽപ്പനകൾ ഇന്ന് നിലവിലുണ്ട്. സ്ത്രീയെ കൂടുതൽ കൂടുതൽ, അത് ഇടവക തലത്തിൽ മാത്രമാണ് ഇപ്പം നിലവിലുള്ളത്, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടന അനുസരിച്ച് അത് മറ്റൊക്കെ ഭദ്രാസന തലത്തിലും കേന്ദ്ര തലങ്ങളിലും ഒക്കെ എത്തിച്ചേരുമ്പോഴാണ് ആ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വിമൻ എത്താനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ലിമിറ്റഡ് ലീഡർഷിപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നമുക്കറിയാം നമ്മുടെ സഭയുടെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, പ്രത്യേകിച്ചും സൺഡേ സ്കൂളുകളിലൊക്കെ എല്ലാ ആധ്യാത്മിക മേഖലകളിലും ഇവൻ യുവജന പ്രസ്ഥാനത്തിലും ഇപ്പോൾ സ്ത്രീ പ്രാതിനിധ്യം ലഭ്യമായിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ നേതൃത്വ നിലയിലേക്ക് നോക്കുമ്പോൾ എത്ര സ്ത്രീകൾ എത്തിയിട്ടുണ്ട്? വളരെ കുറവാണ്. ഇപ്പം സൺഡേ സ്കൂളിൽ ഇപ്പം കഴിഞ്ഞ 2-3 വർഷം മുമ്പ് ഇവിടുത്തെ കേരളത്തിലെ സൺഡേ സ്കൂൾ അധ്യാപകരെ പറ്റി ഞാനൊരു പഠനം നടത്തി. കാരണം എത്രയധികം അധ്യാപികമാരാണ്, ഓരോ സൺഡേ സ്കൂൾ എടുത്താലും ഒന്നോ രണ്ടോ ആൺ സാറന്മാർ മാത്രമേ കാണുള്ളൂ, ബാക്കിയെല്ലാം വിമൻ ആണ്, സ്ത്രീകളാണ്. അപ്പൊ 90-98% വരുന്ന സ്ത്രീ അധ്യാപകരുടെ നേതൃത്വ നിരയിലെത്തിയാൽ, കാരണം കേന്ദ്ര തലത്തിൽ വിമൻ പ്രാതിനിധ്യം ഒരാൾക്ക് പോലും ഇല്ല എന്നുള്ളതാണ്. കാരണം താഴെ ബേസ് ലെവലില് സൺഡേ ഇടവകകളിലും അതുപോലെ തന്നെ ഭദ്രാസന തലങ്ങളിലും ഒക്കെ ധാരാളം സ്ത്രീകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ, നമ്മുടെ ആധ്യാത്മിക മേഖലകളിൽ പ്രവർത്തിക്കുമ്പോൾ, അതിന്റെ ഹയർ ബോഡിയിൽ എത്തുമ്പോൾ, ഏറ്റവും ഉയർന്ന തലങ്ങൾ കേന്ദ്ര തലത്തിലേക്ക് എത്തുമ്പോൾ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവാണ്. വളരെ കുറവെന്ന് വെച്ചാൽ വിരലിൽ എണ്ണാൻ പോലും ഇല്ല. അപ്പൊ തീരുമാന നിർണയ സമിതികളിൽ, അധികാര കേന്ദ്രങ്ങളിലൊക്കെ സ്ത്രീ പ്രാതിനിധ്യം
വളരെ കുറവാണ്. അതായത് കൾച്ചറൽ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് അതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം നമ്മൾ പഠിച്ചു വന്നിരിക്കുന്ന ആചാരങ്ങളും നൂലാമാലകളും ഒന്നും പെട്ടെന്ന് മാറ്റാനായിട്ടൊന്നും നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ലാക്ക് ഓഫ് സപ്പോർട്ട് ആൻഡ് മെന്റർഷിപ്പ് നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. ഇപ്പോൾ ഒരു 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 സ്ത്രീ സമാജത്തിന്റെ മീറ്റിംഗിലാണെങ്കിൽ പോലും നല്ല കഴിവുള്ള ഒരാൾ മുഖ്യധാരയിലേക്ക് എത്തണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പറ്റം ആളുകൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. ഒറ്റയ്ക്ക് ഒരാൾക്കൊന്നും നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ആ ഒരു സപ്പോർട്ട് ആൻഡ് മെന്റർഷിപ്പും അത് ഇതാണ് നമ്മളുടെ ഒരു 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 പ്രത്യേകമായിട്ട് നാം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. ഈ അധികാര ഘടനയിലെ ജീർണതകളെ മനസ്സിലാക്കിക്കൊണ്ട് ഇക്വാളിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് എല്ലാവർക്കും, അവിടെ നേരത്തെ പറഞ്ഞില്ലേ പാർട്ടിസിപ്പേഷൻ ലെവലിൽ, വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പേഷൻ ലെവൽ നോക്കിയാൽ സ്ത്രീകളാണ് കൂടുതൽ. ഏത് നോക്കിയാലും ഒരു പ്രാർത്ഥനാ യോഗം വെച്ചാലും സ്ത്രീകളാണ് കൂടുതൽ. പക്ഷേ അതിൻ്റെയൊക്കെ തീരുമാന നിർണയ സമിതികളിൽ, അധികാര സമിതികളിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ കുറവ്, റെപ്രസെൻറ്റേഷൻ വളരെ കുറവ്. പാർട്ടിസിപ്പേഷൻ ഉണ്ട്, റെപ്രസെൻറ്റേഷൻ ആൻഡ് ലിബറേഷൻ ആണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് മാറി നമുക്ക് എന്താ ന്യൂമറസ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകാനായിട്ട് നാം പരിശ്രമിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മൾ തന്നെ അതിന് മുൻകൈ എടുത്തെങ്കിൽ മാത്രം, നമ്മൾ പുറകോട്ട് പോകും തോറും വീണ്ടും വീണ്ടും നമ്മൾ അടിച്ചമർത്തി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ച് മുന്നോട്ട് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള ബാരിയേഴ്സിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്തില്ലെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് എങ്ങനെയാണ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നത്? പ്രത്യേകിച്ചും നമുക്കൊരു ലീഡർഷിപ്പ് ട്രെയിനിങ് ആൻഡ് മെന്റർഷിപ്പ് പ്രോഗ്രാം ഫോർ വിമൻ എംപവർമെന്റ്, അത് നിരന്തരം എപ്പോഴും കേൾക്കുന്നതാണ്. ശരിയാ, സ്ത്രീ ശക്തീകരണത്തെ പറ്റി എപ്പോഴും നമ്മൾ കേൾക്കുകയാണ്, നമുക്കറിയാം. പക്ഷേ അത് കൂടുതൽ കൂടുതൽ എംപോ എപ്പോഴും നമ്മളെ അത് ഫോഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് തന്നെ തോന്നണം എനിക്ക് മുഖ്യധാരയിൽ എത്തണം, മുന്നോട്ട് വരണം, എനിക്ക് ചേർന്ന് നിൽക്കാനോ അല്ലെങ്കിൽ സഭയിലും സമൂഹത്തിലും ഒക്കെ പ്രവർത്തിക്കാനായിട്ട് കഴിയും. അപ്പൊ അത്തരത്തിലുള്ള ട്രെയിനിങ്ങും മെന്റർഷിപ്പും നൽകാനായിട്ട് നമ്മുടെ സംഘടനകൾക്ക് നൽകണം. സ്ത്രീ സമാജത്തിന്, നമ്മുടെ ഭദ്രാസന സ്ത്രീ സമാജത്തിന് അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് കഴിയണം. പക്ഷെ നമ്മൾ എപ്പോഴും ഓരോ പ്രാവശ്യം നമ്മളുടെ ടോപ്പിക്കുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു ഒരു കഴിഞ്ഞ ലാസ്റ്റ് 10 ഇയേഴ്സ് സ്ത്രീ സമാജത്തിന്റെ എന്താ തീംസ് എടുത്തു നോക്കുകയാണെങ്കിൽ അവയൊക്കെ നമ്മളെ എംപവർ ചെയ്യുന്ന തീംസ് അല്ല. ആക്ച്വലി അതൊക്കെ നമുക്ക് കുറച്ച് ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറിയത്തിന്റെ ആ ഒരു മോഡൽ തന്നെയാണ് നാം നമ്മളെ പഠിപ്പിക്കുന്നതും നമുക്ക് ലഭ്യമാകുന്നതും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് എംപവർ ചെയ്യത്തക്ക രീതിയിലുള്ള ട്രെയിനിങ്ങും മെന്റർഷിപ്പും, ഒരു റീ റീഡിങ്, ഒരു റീ ഡെഫിനിഷൻ നമ്മളുടെ ചിന്തകൾക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് ഇൻക്ലൂസീവ് അപ്രോച്ച് ആൻഡ് ഇന്റർപ്രിട്ടേഷൻസ് ഓഫ് സ്ക്രിപ്ചേഴ്സ് ദാറ്റ് അഫേം ഈക്വൽ വർത്ത് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് വിമൻ. അപ്പം സ്ത്രീയുടെ അന്തസ്സും ഉൾക്കൊണ്ടുകൊണ്ട്, ഇക്വാളിറ്റി ഉൾക്കൊണ്ടുകൊണ്ട്, തുല്യത ഉൾക്കൊണ്ടുകൊണ്ട്, നമുക്ക് മുന്നിലും പിന്നിലും ആകണ്ട, ഒരേപോലെ നിൽക്കാനായിട്ട്. അപ്പൊ ഇക്വാളിറ്റി എന്ന് പറയുമ്പോൾ വിമൻ ഈക്വൽ മെൻ അല്ല, അത് പ്രത്യേകമായിട്ട് ഓർത്തോണം. സ്ത്രീ സമം പുരുഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള ഘടനകളാണ്, പുരുഷന് പുരുഷന്റേതായിട്ടുള്ള ഘടനകളാണ്. വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട്, സ്ത്രീയും പുരുഷനും ഈക്വൽ അല്ല. പക്ഷെ എവിടെയാണ് ഇക്വാളിറ്റി വരുന്നത്? ഇക്വാളിറ്റി ഇൻ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളിൽ, അതുപോലെ തന്നെ എന്താ നമുക്ക് ലഭിക്കുന്ന റിസോഴ്സസിൽ. പുരുഷന് കിട്ടുന്ന അതേ റിസോഴ്സസ് സ്ത്രീക്കും ലഭ്യമാകണം. ശാരീരികപരമായും ഒക്കെ സ്ത്രീയും പുരുഷനും വ്യത്യാസമാണ്, രണ്ട് റോൾസാണ് അവരുടെ. എന്താ സൈക്കോളജിക്കലും അതുപോലെ തന്നെ ബയോളജിക്കലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അവസരങ്ങളിലും അതുപോലെ തന്നെ റിസോഴ്സസിലും ഒക്കെ അധികാരം സ്ത്രീക്കും ലഭ്യമാകാൻ, സ്വത്തവകാശം അങ്ങനെയുള്ള അവകാശങ്ങളിലൊക്കെ സ്ത്രീക്കും അത് ലഭ്യമാകാനുള്ള തരത്തിലുള്ള വായനകളും ബൈബിൾ സ്റ്റോറീസ് ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗങ്ങളൊക്കെ ഒരു ആൺകൊയ്മയിൽ അധിഷ്ഠിതമാണ്, ഒരു പാട്രിയാർക്കിക്കൽ അധിഷ്ഠിതമാണ്. അതിൽ നിന്നും ഒരു മാറി ഒരു ഇക്വാളിറ്റിയിൽ, ഒരു എഗലിറ്റേറിയൻ കൺസെപ്റ്റിൽ പഠനങ്ങൾ നടത്താനായിട്ട് നമുക്ക് സാധിക്കണം. അത് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുമ്പോൾ അത് മറ്റുള്ള അടുത്ത നെക്സ്റ്റ് ജനറേഷനിലേക്കും അത് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്രിയേറ്റിംഗ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ് ദാറ്റ് എൻഷുവർ ജെൻഡർ ഇക്വാളിറ്റി ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ആൻഡ് ലീഡർഷിപ്പ് പൊസിഷൻസ്. ലീഡർഷിപ്പ് പൊസിഷൻസ് നേരത്തെ നമ്മൾ ചർച്ച പറഞ്ഞത് തന്നെയാണ്, ജെൻഡർ ഇക്വാളിറ്റി എത്തിച്ചേരാനായിട്ട് സാധിക്കണം. അതുപോലെ കൾച്ചർ ഓഫ് റെസ്പെക്ട് ആൻഡ് സപ്പോർട്ട് വേർ വിമൻസ് വോയിസസ് ആർ വാല്യൂഡ് ആൻഡ് ദെയർ കോൺട്രിബ്യൂഷൻസ് ആർ റെക്കഗ്നൈസ്ഡ്. എവിടെ സ്ത്രീ ശബ്ദം അംഗീകരിക്കപ്പെടുന്നുവോ അവിടെ ഉറപ്പായിട്ടും ഡെവലപ്മെന്റ് ഉണ്ടാകും, അവിടെ നന്മയുണ്ടാകും. അപ്പം ഫോസ്റ്ററിങ് കൾച്ചർ ഓഫ് റെസ്പെക്ട് ആൻഡ് സ്ത്രീയെ അംഗീകരിക്കുന്ന, സ്ത്രീയെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ
സാംസ്കാരികമായും സാമ്പത്തികമായും നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ സാംസ്കാരികമായി അഭ്യുന്നതി പ്രാപിക്കണമെങ്കിൽ, നമ്മുടെ സഭ സാമൂഹ്യമായി വളരണമെങ്കിൽ, അവിടെയൊക്കെ സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുകയും സ്ത്രീയെ അംഗീകരിക്കുകയും ചെയ്യുന്ന, സ്ത്രീയുടെ ശബ്ദത്തിന് വാല്യൂ നൽകുന്ന, അല്ലെങ്കിൽ സ്ത്രീയുടെ ശബ്ദത്തെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഇക്വാളിറ്റിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു ഇക്വാളിറ്റിയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ അഭിവൃദ്ധിയും കൂടുതൽ എന്താ നന്മയായി തീരുന്ന ഒരു സമൂഹമായിട്ട് മാറാനായിട്ട് സാധിക്കും. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. പ്രത്യേകിച്ചും നമുക്ക് വിമൻ എംപവർമെന്റ് എന്ന് പറയുന്നത് ഒരു ജെൻഡർ ഇക്വാളിറ്റി നേടിയെടുക്കുക മാത്രമല്ല, അതൊരു ഒരു ഒരു പ്രൊമോട്ടിങ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആണ്. അത് പ്രോവർട്ടി റിഡക്ഷൻ ആണ്, സോഷ്യൽ പ്രോഗ്രസ് ആണ്. അപ്പൊ സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും സ്ത്രീയെ അംഗീകരിക്കുകയും സ്ത്രീയെ റെസ്പെക്ട് ചെയ്യുകയും അവർക്ക് ആവശ്യം അവരുടെ ശബ്ദം മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ, ആ അത്തരത്തിലേക്ക് അത് നമ്മളെ എല്ലാവരും വന്ന് നമ്മളുടെ ശബ്ദം മനസ്സിലാക്കും, നമ്മളെ അംഗീകരിക്കും എന്ന് നാം വിചാരിച്ചാൽ തീർച്ചയായിട്ടും അത് നടക്കില്ല. അത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു എംപവർമെന്റിലൂടെ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അത്തരത്തിൽ ഒരു എംപവേർഡ് ആയിട്ട് സമൂഹത്തിനും സഭയ്ക്കും രാഷ്ട്രത്തിനുമൊക്കെ നല്ല ചാലകശക്തിയായി തീരാൻ, നമുക്കറിയാം 50% ൽ അധികം വരുന്ന സ്ത്രീകളുടെ റിസോഴ്സസ് അടുക്കളയിൽ ഒതുക്കി തീരാനുള്ളതല്ല, അത് സമൂഹത്തിന്റെ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. ആ ഒരു സമൂഹ നന്മയിലേക്ക് എത്തിച്ചേരത്തക്ക രീതിയിൽ നമ്മുടെ കഴിവുകളെ, നമ്മുടെ ആർജിച്ചിട്ടുള്ള നമ്മുടെ കഴിവുകളെ, നമ്മുടെ പ്രാപ്തിയെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നന്മയായിട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അവിടെയാണ് വിമൻ എംപവർ ആയിട്ട് മാറുന്നത്. അങ്ങനെ വിമൻ എംപവേർഡ് ആയിട്ട് മാറുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അവിടെ ആധ്യാത്മികമായ ഒരു നിറവും നമുക്കുണ്ടാകും. അപ്പൊ ആ ഒരു 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 പോസിറ്റീവ് എനർജി, ഒരു പോസിറ്റിവിറ്റി നമുക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആലസ്യത്തിന് നമ്മളെ എന്താ പുറകോട്ട് വലിക്കുന്ന ചില ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നമ്മളെ അതിനെ പുറകോട്ട് വലിക്കും. പക്ഷെ അതിനെ മാറ്റിക്കൊണ്ട് ആ ബാരിയേഴ്സിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് കഴിയണം. അവിടെയാണ് വിമൻ എംപവേർഡ് ആയിട്ട് മാറുന്നത്. അത്തരത്തിൽ വിമൻ ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ സഭയിലും സമൂഹത്തിലും രാഷ്ട്രത്തിലുമൊക്കെ നല്ല തലയെടുപ്പോടുകൂടി, നല്ല ആർജവത്വത്തോടുകൂടി, നട്ടലോടുകൂടി നിവർന്നു നിന്ന് അനീതികളെ ചോദ്യം ചെയ്യാനും, അനീതി എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ആർജവം. നമുക്കറിയാം ഒരു ഹൈപ്പർ റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. ശരിയേതാ തെറ്റേതാ, ആര് പറയുന്നതാണ് ശരി ആര് പറയുന്നതാണ് തെറ്റെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ അവിടെയൊക്കെ ആർജവത്വത്തോടുകൂടി മുന്നേറുവാൻ സ്ത്രീക്ക് കഴിയണം. അതിനെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ, പ്രത്യേകിച്ചും സൗത്ത് വെസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിലെ സ്ത്രീ സമാജ പ്രവർത്തകർക്ക്, മർത്തമറിയ വനിതാ സമാജ അംഗങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. താങ്ക് യു അച്ചമ്മേ, നല്ല ക്ലാസ് ആയിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒഫീഷ്യലായിട്ട് ലിനി ശങ്കരത്തിൽ കൊച്ചമ്മ വോട്ട് ഓഫ് താങ്ക്സ് പറയും. അതിനു മുമ്പ് ജെയ്സി കൊച്ചമ്മ ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ക്ലോസ് ചെയ്യാം. ഞാനാണോ? അതെ, ഒരു വാക്ക് പ്രാർത്ഥിച്ച നമുക്ക് ക്ലോസ് ചെയ്യാം. എന്ത് ചെയ്യാം? ദൈവമായ കർത്താവെ, നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. ഈ ഒരു സന്ധ്യയിൽ അവിടുത്തെ തിരുവചനങ്ങളിലൂടെ വിമൻ എംപവർമെന്റിനെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് സാധിച്ചു. അത് വിവിധ സ്ഥലങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ ഇരിക്കുന്ന ഞങ്ങൾക്ക് ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലൂടെ ഒന്നിച്ചു വരുവാനും കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുമായിട്ടുള്ള അവസരം നമുക്ക് ലഭ്യമായി. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കഴിവുകൾ നാഥ നീ തരാതെ ഞങ്ങൾക്ക് കഴിവുകളൊന്നുമില്ല. ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ബലവും മഹിമയും നീ ഞങ്ങൾക്ക് നൽകണമേ. ആ ബലവും മഹിമയും ഉപയോഗിച്ചുകൊണ്ട് ഡിഗ്നിറ്റി ആൻഡ് സ്ട്രെങ്ത്, ആ ഡിഗ്നിറ്റിയും ആ സ്ട്രെങ്തും മനസ്സിലാക്കിക്കൊണ്ട് സമൂഹത്തിന് നന്മയായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ ഏർപ്പെടുന്ന മേഖലകളിൽ, ഞങ്ങളുടെ ജോലിസ്ഥലങ്ങളിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളിലെല്ലാം ദൈവീകമായ
ആലോചനയും കൂട്ടായ്മയും എപ്പോഴും നമ്മളോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ. നാഥ, നിന്റെ സന്നിധിയിൽ ദൈവീകമായി വളരുവാൻ, ആ ദൈവീകമായ കൃപകൾ ആർജിച്ചുകൊണ്ട് ശക്തി ആർജിക്കുവാൻ ഭൗതികമായും സാമ്പത്തികമായും സാമൂഹ്യപരമായും അതുപോലെ തന്നെ ലീഗലായും ടെക്നോളജിക്കലായും ഒക്കെ ഡിജിറ്റലായും ഒക്കെ ശക്തി ആർജിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ അറിവുകൾ സമൂഹത്തിന് നന്മയ്ക്കായി തീരണമേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ താഴ്ത്തുകയല്ല, മുഖ്യധാരയിലേക്ക്, ഞങ്ങളുടെ സഹോദരങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ എല്ലാ തലങ്ങളിലും ദൈവികമായ ആ ഒരു പ്രാപ്തി നേടിയെടുക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിന് കഴിയണമേ. നാഥ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഞങ്ങളുടെ രോഗികളായിട്ടിരിക്കുന്ന എല്ലാവരെയും അവിടുത്തെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഇതിൽ പങ്കുചേർന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് എംപവർമെന്റ് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങൾ താഴ്ന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. താങ്ക് യു അച്ഛമ്മ. അടുത്ത ചേച്ചി, ആഴ്ച എല്ലാവരോടുമുള്ള നന്ദി സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം നൽകിയതിനുള്ള നന്ദി, പ്രത്യേകിച്ച് മൈസക്ക് അച്ഛനോടും എല്ലാവരോടുമുള്ള നന്ദി. താങ്ക് യു അച്ഛമ്മ. ഇപ്പൊ ഒഫീഷ്യൽ ആയിട്ട് ലിനി ശങ്കരത്തിൽ കൊച്ചമ്മ ഓട്ടോ താങ്ക്സ് പറയും. അതിനു മുമ്പ് അടുത്ത ആഴ്ച നമ്മൾ ഫേസ് സ്റ്റഡി ക്ലാസ്സുകൾ തുടരുകയാണ്. നെക്സ്റ്റ് സബ്ജക്ട് ഇസ് ത്രീ ഫോൾഡ് മിനിസ്ട്രി ഇൻ ക്രിസ്ത്യാനിറ്റി. റവറൻ ഫാദർ ജോൺ സാമുവൽ ആണ് നമുക്ക് ക്ലാസ് എടുത്തു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും അടുത്ത ആഴ്ചയും പങ്കുചേരണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ലിനി ശങ്കരത്തിൽ കൊച്ചമ്മയെ ഓട്ടോ താങ്ക്സിനായി ക്ഷണിക്കുന്നു. താങ്ക് യു. അത്രയും ബഹുമാനപ്പെട്ട ജെ സി കൊച്ചമ്മ, ജനറൽ സെക്രട്ടറി സൂനു,